നമസ്കാരം ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ലാഭവും നഷ്ടവും ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗത്ത് സ്ഥിരമായി പി എസ് ചോദിക്കുന്ന രണ്ട് മോഡൽ ചോദ്യങ്ങളും അത് ചെയ്യാനുള്ള എളുപ്പവഴികളും നമ്മൾ പഠിച്ചു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ ക്ലാസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അതൊന്ന് പോയി നോക്കണം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കിടക്കുകയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ സംശയമുള്ള ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും പല രീതിയിൽ ഒരു ശതമാനമാക്കി ചെയ്യുന്നതുണ്ട് ഓരോന്നിൻ്റെ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പത് ശതമാനം കാണുന്ന പരിപാടികളുണ്ട് ഇനി ഓരോന്നിന് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ കഴിയും ഇക്വേഷൻ എന്തായാലും നമ്മൾ പോകുന്നില്ല കാര്യം ഓരോന്നിനും ഇക്വേഷൻ വെക്കുവാണെങ്കിൽ ഏകദേശം ഞാൻ അന്ന് പറഞ്ഞ പോലെ പതിനാറ് പതിനേഴ് ഇക്വേഷൻ കുറഞ്ഞത് നമുക്ക് പഠിക്കേണ്ടി വരും ഇതെല്ലാം കൂടെ നമ്മൾ ഓർത്തിരിക്കത്തല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലൂടെ കിടക്കുവാണ് നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാനായിട്ട് ഒരു കൺസെപ്റ്റ് പഠിക്കും നമ്മൾ നേരത്തെ നമ്മുടെ പേഴ്സൻറ്റേജിൻ്റെ ക്ലാസ്സുകളിൽ ഈ കൺസെപ്റ്റ് കുറേ അധികം ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പോയാൽ പേഴ്സൻറ്റേജിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും അപ്പോ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കാൻ പഠിക്കുക ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയാൽ ഒരു സംശയവും ഇല്ലാതെ മുമ്പോട്ട് പോവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പ്രയോജനം ചെയ്യും പിന്നെ ഞാൻ എന്നും പറയുന്ന കാര്യം പറയുന്നു ക്ലാസ് കാണുക മിനിമം ഞാൻ ചെയ്ത ചോദ്യങ്ങളെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നേരെ നമ്മുടെ ട്രിക്ടേൻ്റെ ടെലിഗ്രാം ചാനലിൽ പോവുക ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൂടെ അതിനകത്ത് ഉണ്ടാവും ഇട്ടിട്ടുണ്ടാവും അതുകൂടെ ഒന്ന് നോക്കുക ചെയ്ത് പഠിക്കുക ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ടാവും നോക്കുക തെറ്റിപ്പോയത് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളങ്ങ് പഠിച്ച് മാറുകയാണ് ഈ ടോപ്പിക്ക് വളരെ വലിയ ടോപ്പിക്കാണ് പക്ഷെ നമുക്ക് ഓരോ പടിയായിട്ട് ഏറ്റവും ബേസ് മുതൽ ഒരു ഏണിയെ കയറുന്ന പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏറ്റവും ബേസ് മുതൽ ആദ്യത്തെ പടി കയറണം കുറച്ചുകൂടെ വലിയ അടുത്ത പടി കാരണം കുറച്ചുകൂടെ മുകളിലുള്ള അടുത്ത പടി കയറണം നമുക്ക് ഏറ്റവും മോളിൽ എത്തണം മിനിമം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്ര ടൈറ്റായ ചോദ്യം വന്നാലും എന്നെയും കൊണ്ട് ഒരു പ്രാവശ്യം തെറ്റിയാലും ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് മിനിമം നമ്മൾ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം ഓക്കെ പിന്നെ ഞാൻ എന്നും പറയുന്ന കാര്യം കാര്യമൊന്നുകൂടെ പറയുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക എന്റെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇന്നേബിൾ ചെയ്യുക അപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല ഒന്ന് ക്ലാസ്സിലോട്ട് പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ആദ്യത്തെ ചോദ്യം ശ്രദ്ധയോടെ കേൾക്കുക ചോദ്യം ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ബേസിക് നന്നായിട്ട് അറിയാം ഇത് പഠിക്കാനായിട്ട് ഞാൻ ഒരു മെത്തേഡ് പറയും ഈ മെത്തേഡ് നന്നായിട്ട് അറിയാമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ അധികം ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം അപ്പൊ ആ കൺസെപ്റ്റ് നല്ല പോലെ മനസ്സിലാക്കുക വളരെ സിമ്പിളായ ചോദ്യം ചോദ്യം ഇതാണ് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ പന്ത്രണ്ട് ശതമാനം ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര ഒന്നുകൂടെ പറയുന്നു രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ പന്ത്രണ്ട് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം ഇവിടെ വാങ്ങിയ വില നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരം കോസ്റ്റ് പ്രൈസ് ലാഭശതമാനം നമുക്ക് തന്നിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം വാങ്ങിയ വിലയും ലാഭ ശതമാനവും തന്നിട്ട് വിറ്റ വില കാണാനായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മൾ നമ്മളതിലോട്ട് പോകുന്നില്ല പിന്നെ ചില ആളുകൾ പന്ത്രണ്ട് ശതമാനം ലാഭമായോണ്ട് രണ്ടായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടി വെക്കാറുണ്ട് കുഴപ്പമില്ല നല്ല മെത്തേഡാണ് ഇനി ചില ആളുകൾ രണ്ടായിരത്തിൻ്റെ നൂറ്റി പന്ത്രണ്ട് ശതമാനം രണ്ടായിരം ഇൻറ്റു നൂറ്റി പന്ത്രണ്ട് ബൈ നൂറ് ചെയ്യാറുണ്ട് കുഴപ്പമില്ല നല്ല മെത്തേഡാണ് ഇനിയും ചില ആളുകൾ ഒരു ശതമാനമാക്കി മാറ്റാറുണ്ട് കുഴപ്പമില്ല എങ്ങനെ വേണം നമുക്ക് ചെയ്യാം നമ്മളിതിലോട്ടൊന്നും പോകുന്നില്ല ശ്രദ്ധയോടെ കേൾക്കുക ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതുതന്നെ ആയിരിക്കും കാണാൻ പോകുന്നത് പണ്ട് ഞാൻ പേഴ്സൻറ്റേജ് പഠിപ്പിച്ച ഒരു മെത്തേഡ് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു സെയിം അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഓർത്തു വച്ചോളൂ നൂറ് ശതമാനമാണ് നമ്മൾ എത്ര രൂപയാണോ മുടക്കുന്നത് എപ്പോഴും നമ്മുടെ വാങ്ങിയ വില മുടക്കിയ പൈസ എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് ഓക്കെ ആണോ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം വാങ്ങിയ വില നൂറ് ശതമാനം മക്കളെ ഈ സൈക്കിള് വിറ്റപ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അത് വിറ്റത് നൂറ്റി പന്ത്രണ്ട് ശതമാനത്തിന് എന്താ കാര്യം വിൽക്കുമ്പോൾ നമുക്ക് വാങ്ങിയ വിലയും വേണം വാങ്ങിയ വില മിനിമം കിട്ടിയാലേ നമുക്ക് ലാഭത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ നഷ്ടമാണ് വാങ്ങിയ വിലയായ നൂറും വേണം പിന്നെ പന്ത്രണ്ട് ശതമാനം ലാഭവും കൂടെ വേണം അപ്പം വിറ്റത് നൂറ്റി പന്ത്രണ്ട് ശതമാനം വിറ്റത് ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം വിറ്റത് മുപ്പത് ശതമാനം ലാഭത്തിനാണ് വിറ്റത് നൂറ്റി മുപ്പത് ശതമാനം വിറ്റത് അറുപത് ശതമാനം ലാഭത്തിനാണെങ്കിൽ വിറ്റത് നൂറ്റി അറുപത് ശതമാനം കാര്യം വാങ്ങിയ നൂറും വേണം പിന്നെ അറുപതുകൂടെ വേണം നൂറ്റി അറുപത് ശതമാനം അപ്പോൾ ഇങ്ങോട്ട് നോക്കുക വാങ്ങിയത് നൂറ് ശതമാനം വിറ്റത് നൂറ്റി പന്ത്രണ്ട് ശതമാനം ഈ വാങ്ങിയ വില നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരം അതായത് നൂറ് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരം വിറ്റ നൂറ്റി പന്ത്രണ്ട് ശതമാനം എത്രടാ കുഞ്ഞ് എന്നല്ലയോ ചോദിച്ചേക്കുന്നത് ഒന്നാലോ ചോക്ക് വിറ്റ വില എത്ര ഒന്നുകൂടെ വാങ്ങിയ വില നൂറ് ശതമാനം അതിൽ മാറ്റമല്ല പന്ത്രണ്ട് ശതമാനം ലാഭമായോണ്ട് വിറ്റത് നൂറ്റി പന്ത്രണ്ട് ശതമാനം ഈ വാങ്ങിയ വില നൂറ് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരം വിറ്റ നൂറ്റി പന്ത്രണ്ട് ശതമാനം എത്ര കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത് ആണേ ഈ സാധനം നേരെ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ എക്സും വൈ വൈഒ് കൊടുക്കുന്ന പരിപാടിയുണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല ശ്രദ്ധയോടെ കേൾക്കുക ക്രോസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം ഒന്നുകൂടെ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹാരിക്കണം ഏതെങ്കിലും ഒരു സൈഡിൽ ഒരെണ്ണേ കാണുള്ളൂ കണ്ടോ ഈ സൈഡിൽ ഒന്നേ ഉള്ളൂ ഒരു സൈഡ് മിസ്സിങ്ങാ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉള്ളത് ഗുണിച്ചു നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു രണ്ടായിരം ഡിവൈഡഡ് ബൈ ഒരു സൈഡിലുള്ള നൂറ് രണ്ടെണ്ണം ഉള്ളത് ഒരെണ്ണം ഉള്ളത് ഇത് പോയി ഇത് പോയി ഇത് പോയി ഇത് പോയി നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് നൂറ് ഇൻറ്റു രണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറാണ് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി നാലും പൂജ്യവും നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയാം ഓക്കെ ആണോ അപ്പോൾ ഞാൻ ഒരു വട്ടം കൂടെ ഈ ചോദ്യം ചെയ്ത് കാണിക്കും നമ്മുടെ മുമ്പോട്ടുള്ള പല കാര്യത്തിനുള്ള ബേസ് ബേസാണിത് ശ്രദ്ധയോടെ കേൾക്കുക മക്കളെ വാങ്ങിയ വില രണ്ടായിരം ശതമാനം പന്ത്രണ്ട് എപ്പോഴും ആലോചിക്കുക വാങ്ങിയത് എന്ന് പറയുന്നത് നൂറ് ശതമാനം വിറ്റത് പന്ത്രണ്ട് ശതമാനം ലാഭത്തിലായോണ്ട് വിറ്റത് നൂറ്റി പന്ത്രണ്ട് ശതമാനം വാങ്ങിയ വില നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരം അതായത് നൂറ് ശതമാനം നമുക്ക് തന്നു രണ്ടായിരം വിറ്റവില അതായത് നൂറ്റി പന്ത്രണ്ട് ശതമാനം എത്രാടാ എന്നാ ചോദിച്ചേക്കുന്നത് നമുക്കറിയത്തില്ല നേരെ എടുത്ത് ക്രോസ് ചെയ്തു രണ്ടെണ്ണം ഉള്ളത് കുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു രണ്ടായിരം ഡിവൈഡഡ് ബൈ ഒരെണ്ണം ഉള്ള നൂറ് ഇത് പോയി ഇത് പോയി ഇത് പോയിത് പോയി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാലും പിന്നെ ഒരു പൂജ്യം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എന്ന നിസ്സംശയം പറയാം ഇനി ഒരേ ഒരു കാര്യം കൂടെ ശ്രദ്ധയോടെ കേൾക്കുക വേണ്ടവർ എടുക്കുക ഇല്ലാത്തവർ പൊക്കോളാം വിട്ടു പൊക്കോളോ കുഴപ്പമില്ല എന്നാലും ഇത് നമ്മൾ ക്രോസ് ചെയ്ത ആൻസർ കണ്ടുപിടിച്ച് നൂറ് ശതമാനം രണ്ടായിരം നൂറ്റി പന്ത്രണ്ട് ശതമാനം ഇനി ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കണം മക്കളാ നൂറ് ഇരുന്നൂറാവാൻ നമുക്കറിയാം രണ്ടു കൊണ്ട് കുണിക്കണം ഇപ്പം നൂറ് രണ്ടായിരം ആവാൻ ഇരുപത് കൊണ്ട് ഗുണിച്ചാൽ മതി ഒന്നാലോ ചോക്ക് ഇതേ ഇരുപത് തന്നെ മേളെ ഇരുപത് കൊണ്ട് കുണിക്കുമ്പോൾ ഏത് കിട്ടി ഇതേ ഇരുപത് തന്നെ താഴെ കുണിച്ചാലും നമുക്ക് ആൻസർ കിട്ടും നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാലും പൂജ്യം കൂടെ ചേർത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ക്രോസ് ചെയ്യാതെ തന്നെ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ഒന്നുകൂടെ നോക്കി നൂറ് രണ്ടായിരം ആവാൻ ഇരുപത് കൊണ്ട് കുടിക്കണം ഈ ഇരുപതിന് താഴെ ഗുണിച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇത് ഞാനൊരു മെത്തേഡായിട്ട് പറയാത്തതിൻ്റെ കാര്യം ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കത്തില്ല ഭൂരിഭാഗവും ക്വസ്റ്റിനും നടക്കും എല്ലാ ക്വസ്റ്റിനും നടക്കും പക്ഷേ ഏതാ ഗുണിക്കേണ്ട നമ്പർ ചിലപ്പോൾ പോയിൻ്റ് വെച്ചൊക്കെ വരുന്നതായിരിക്കും ഗുണിക്കുന്നത് നമുക്കത് അറിയാൻ പറ്റത്തില്ല പറഞ്ഞ മനസ്സിലായി പറ്റുന്നതൊക്കെ ചുമ്മാ കുളിച്ച് വെച്ചാൽ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാ ക്വസ്റ്റിൻ ചുമ്മാ നോക്കണം ആ ഇത് പറ്റും ആ അപ്പോൾ ഡയറക്റ്റായിട്ട് കുണിച്ചോളാം പറ്റാത്തതൊക്കെ ക്രോസ് ചെയ്യുക ഇനി ഇത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്ന ഒരു കുഴപ്പമില്ല ക്രോസ് ചെയ്താൽ ആയിട്ട് ആൻസർ കിട്ടും ഞാനൊരു വഴിക്ക് പോകുമ്പോൾ എല്ലാം പറയണമല്ലോ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഒരു രണ്ടേ രണ്ട് ചോദ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാവും നമുക്ക് അതിലോട്ടിപ്പാ മക്കളെ ഒരു രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് വളരെ ചെറുതാക്കി ചുരുക്കി എഴുതിയേക്കുന്നേ ഉള്ളൂ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് ശ്രമിക്കുക വാങ്ങിയ പോലെ അമ്പത് ലാഭശതമാനം ഇരുപത് അതായത് ചോദ്യം ഇങ്ങനെയായിരിക്കും അമ്പത് രൂപ വിലയുള്ള വസ്തു അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് വാങ്ങിയ വസ്തു ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര ഒന്നൂടെ അമ്പത് രൂപയ്ക്ക് വാങ്ങിയ വസ്തു ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര വിറ്റ വില കാണണം വാങ്ങിയ വില തന്നിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെച്ചോളാം ഇവിടെ വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് ഇരുപത് ശതമാനം ലാഭമായോണ്ട് വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം വാങ്ങിയ നൂറ് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് അമ്പത് രൂപ വിറ്റ നൂറ്റി ഇരുപത് ശതമാനം എത്ര ആളാ എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നുമില്ല അക്രോസ് രണ്ടെണ്ണമുള്ളത് ഗുണിച്ചു നൂറ്റി ഇരുപത് ഇൻറ്റു അമ്പത് ഡിവൈഡഡ് ബൈ ഒരെണ്ണം ഉള്ളത് ഹരിച്ചു ബൈ നൂറ് ഇവിടെ ഒരു പൂജ ഇവിടെയും പൂജ്യം ഈ പൂജ ഈ പൂജ്യൂടെ പോയി പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും അറുപത് അടുത്ത ചോദ്യം മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ വസ്തു അഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വില എത്ര ഒന്നുകൂടെ മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ വസ്തു അഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വില എത്ര അപ്പൊ ഓർത്തുവെച്ചോളാം ഇട വാങ്ങിയത് നൂറ് ശതമാനം വിറ്റത് അഞ്ച് ശതമാനം ലാഭത്തിലായതുണ്ട് നൂറ്റി അഞ്ച് ശതമാനം ഈ വാങ്ങിയ വിലയായ നൂറ് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് മുപ്പതിനായിരം വിറ്റ നൂറ്റി അഞ്ച് ശതമാനം എത്ര കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നുമില്ല ചുമ്മാ എടുത്ത് ക്രോസ് ചെയ്യാം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഖരിക്കണം ഇവിടെ രണ്ട് ഇവിടെ ഒന്നേ ഉള്ളൂ ഒന്ന് മിസ്സിങ് അപ്പൊ രണ്ടെണ്ണമുള്ള നൂറ്റി അഞ്ച് ഇൻഡു മുപ്പതിനായിരം ഡിവൈഡഡ് ബൈ നൂറ് ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യോടെ പോയി നൂറ്റി അഞ്ച് ഇൻഡു മൂന്ന് മുന്നൂറാണ് നൂറ്റി അഞ്ച് ഇൻഡു മൂന്ന് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് വരും പിന്നെ രണ്ട് പൂജ്യം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് എന്ന് നിസ്സംശയം പറയാം ഓക്കെ ആണോ ഇനി ചില കുട്ടികളുടെ മനസ്സ് വിചാരിക്കേണ്ട ഞാൻ മൂവായിരം ഇവിടെ എഴുതിയിട്ട് നൂറ് ശതമാനം അപ്പുറത്ത് എഴുതിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് സൗകര്യമുള്ള ഇടത്തെ എഴുതാം പിന്നെ ആകെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ശതമാനം ഇവിടെ അടുത്ത ശതമാനം ഇവിടെ അങ്ങനെ തോന്നിയ പോലെ കൊടുത്തിട്ട് ക്രോസ് ചെയ്തിട്ട് കിട്ടിയില്ലെന്ന് പറയരുത് ശതമാനം നിങ്ങൾ നിങ്ങളെവിടെയാണോ എഴുതുന്നത് തന്നെ എഴുതിക്കണം അതിൻ്റെ നേരെ ഉള്ളത് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ പറഞ്ഞ മറ്റേ രീതിയിൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ചുമ്മാ എടാ നൂറ് ശതമാനം അമ്പത് നൂറ്റി ഇരുപത് ശതമാനം എത്ര നിങ്ങൾക്ക് അറിയാം എടാ ആ നൂറിൻ്റെ പകുതിയാണ് അമ്പത് അപ്പോൾ നൂറ്റി ഇരുപതിൻ്റെ പകുതി എത്ര അറുപത് അതെ ചുമ്മ അടുത്ത് നൂറ് മുപ്പതിനായിരം ആവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നൂറ് മുന്നൂറാവണമെങ്കിൽ നമുക്കറിയാം മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പം മുപ്പതിനായിരം ആവാൻ പിന്നെ ഒരു രണ്ട് പൂജ്യം അപ്പം നൂറ് മുപ്പതിനായിരം ആവാൻ മുന്നൂറ് കൊണ്ട് കുണിച്ചാൽ മതി ഇതേ മുന്നൂറ് തന്നെ താഴെ ഒന്ന് ഗുണിച്ച് നോക്ക് നൂറ്റി അഞ്ച് ഇൻറ്റു മൂന്നെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ചും രണ്ട് പൂജ്യവും നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് സിമ്പിൾ സെറ്റ് അല്ലേ അപ്പോൾ അടുത്ത കാര്യം അടുത്ത ചോദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ പുസ്തകം നാൽപ്പത് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര ഒന്നുകൂടെ പറയുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം നാൽപ്പത് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര പല രീതിയിൽ ചെയ്യാം വാങ്ങിയത് അഞ്ഞൂറ് രൂപ വിറ്റ വിറ്റപ്പം നാൽപ്പത് ശതമാനം നഷ്ടമായത് കൊണ്ട് അഞ്ഞൂറിൻ്റെ നാൽപ്പത് ശതമാനം കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറച്ച് വെക്കാം അതല്ല എങ്കിൽ നാൽപ്പത് ശതമാനം നഷ്ടമായത് അഞ്ഞൂറ് ഇൻറ്റു അറുപത് അഞ്ഞൂറിൻ്റെ അറുപത് ശതമാനം കണ്ടു വെക്കാം നിങ്ങളുടെ സൗര്യം എങ്ങനെ വേണേ നമ്മുടേതായ മേതേഴി എടാ വാങ്ങിയത് നൂറ് ശതമാനം വിറ്റത് നാൽപ്പത് ശതമാനം നഷ്ടമായതുകൊണ്ട് വിറ്റത് അറുപത് ശതമാനം ഒന്നുകൂടെ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എടാ ഒരു വസ്തു വാങ്ങുന്നത് നൂറ് ശതമാനത്തിനാണ് അത് വിൽക്കുമ്പം മിനിമം നമുക്ക് ആ വാങ്ങിയ നൂറ് ശതമാനമെങ്കിലും കിട്ടിയാൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത അവസ്ഥയാണ് ആണേ വാങ്ങിയതിനേക്കാളും കൂടുതൽ രൂപ കിട്ടുവാണെങ്കിൽ ലാഭമായിരിക്കും വാങ്ങിയ വില കിട്ടിയില്ല അതും നഷ്ടമായിരിക്കും നിങ്ങളൊന്നാലോചോക്ക് ഇടാ വാങ്ങിയത് നൂറ് ശതമാനം വിറ്റപ്പം നാൽപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചു അപ്പോൾ ആലോചിക്കാം എടാ വിൽക്കുമ്പം നൂറ് ശതമാനം എനിക്ക് കിട്ടിയില്ല നാൽപ്പത് തന്നെ പോയി നഷ്ടമാണ് അപ്പോൾ വിറ്റപ്പം എനിക്ക് എത്ര കിട്ടിയുള്ളൂ അറുപത് ശതമാനം അപ്പം പത്ത് ശതമാനം നഷ്ടമായിരുന്നെങ്കിൽ വിൽക്കുമ്പം തൊണ്ണൂറ് ശതമാനം ഇരുപത് ശതമാനം നഷ്ടമാണെങ്കിൽ വിറ്റത് എൺപത് ശതമാനം അമ്പത് ശതമാനം നഷ്ടമാണെങ്കിൽ ഓർത്തൂളാം എടാ നൂറ് കിട്ടിയില്ല അമ്പത് പോയി വിറ്റത് അപ്പോൾ അമ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമാണെങ്കിൽ നൂറ് കിട്ടിയില്ല ഇരുപത്തഞ്ച് പോയി അപ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തിനാണ് വിറ്റത് പതിനൊന്ന് ശതമാനം നഷ്ടമാണെങ്കിൽ വാങ്ങിയത് നൂറ് ശതമാനം വിറ്റപ്പോൾ പതിനൊന്ന് ശതമാനം പോയി നഷ്ടം അപ്പം നൂറും പതിനൂറിന് പതിനൊന്ന് പോയിട്ട് എൺപത്തൊമ്പത് ശതമാനത്തിനായിരിക്കും വിറ്റത് അപ്പോൾ ഇവിടെ നോക്കുക വാങ്ങിയത് നൂറ് ശതമാനം വിറ്റത് നാൽപ്പത് ശതമാനം നഷ്ടമായോണ്ട് വിറ്റത് അറുപത് ശതമാനം വാങ്ങിയ നൂറ് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് അഞ്ഞൂറ് വിറ്റ അറുപത് ശതമാനം എത്ര കുഞ്ഞ് എന്നല്ലയോ ചോദിച്ചേക്കുന്നത് അല്ലേ വാങ്ങിയ നൂറ് ശതമാനം തന്നു അഞ്ഞൂറ് വിറ്റ അറുപത് ശതമാനം എത്ര എന്ന് ചോദിച്ചു ഒന്നുമല്ല ക്രോസ് ചെയ്യാം രണ്ടെണ്ണം ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഇവിടെ മിസ്സിങ് ആണ് ഒരെണ്ണം ഉള്ളത് ഹരിക്കണം അറുപതേ ഉണ്ടു അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ നൂറ് താഴെ രണ്ട് ഉണ്ട് മേളിലും താഴെയായിട്ട് രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യാം അറുപത് ഇൻറ്റു അഞ്ച് ആറച് മുപ്പതും പൂജ്യം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും മുന്നൂറ് സെറ്റല്ലേ അല്ല ഒന്നുകൂടെ ആലോചിക്കും വേറൊരു രീതി ക്രോസ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി എന്നാലും നൂറ് അഞ്ഞൂറാവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം കൊണ്ട് ഗുണിക്കണം അങ്ങനെയാണെങ്കിൽ അറുപതിന് ഏത് അഞ്ച് വെച്ച് കുണിച്ചാൽ മതി ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും ആറഞ്ച് മുപ്പതും മുന്നൂറ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല പക്ഷേ ക്രോസ് ചെയ്ത എല്ലാവർക്കും പറ്റും ഓക്കെ ആണോ പറ്റാത്തവർ നിയമതായിട്ട് ഫോളോ ചെയ്യണമെന്ന ഒരു നിർബന്ധവുമില്ല അപ്പോൾ ഒരു രണ്ടെണ്ണം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ സെറ്റാവും നമുക്ക് അതിലോട്ട് പോകാം ഒരു രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എൻ്റെ ഒപ്പം ക്വസ്റ്റിൻ പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക വാങ്ങിയത് എണ്ണൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം സംഭവിച്ചു എങ്കിൽ വിറ്റ വില എത്ര ചോദ്യം എങ്ങനെയായിരിക്കും വരുന്നത് എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയ കസേര ഇരുപത്തഞ്ച് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റവല്ല ഒന്നുകൂടെ എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയ കസേര ഇരുപത്തഞ്ച് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റതല്ല അപ്പോൾ ഓർത്ത് വെച്ചോളാം മക്കളെ വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടത്തിലായതുകൊണ്ട് വിറ്റപ്പ ഇരുപത്തഞ്ച് ശതമാനം കിട്ടിയില്ല നൂറിയിൽ നിന്ന് ഇരുപത്തഞ്ച് പോയിട്ട് ബാക്കി എഴുപത്തഞ്ച് ശതമാനമേ കിട്ടിയുള്ളൂ അപ്പോൾ വാങ്ങിയത് നൂറ് ശതമാനം വിറ്റത് എഴുപത്തഞ്ച് ശതമാനം വാങ്ങിയ നൂറ് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് എണ്ണൂറ് വിറ്റ എഴുപത്തഞ്ച് ശതമാനം എത്രാടാ കുഞ്ഞേ എന്നല്ലയോ ചോദിച്ചേക്കുന്നേ സിമ്പിളായിട്ട് ക്രോസ് ചെയ്യാം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം ഇവിടെ രണ്ടെണ്ണം എഴുപത്തി അഞ്ച് ഇൻറ്റു എണ്ണൂറ് ഡിവൈഡഡ് ബൈ ഇവിടെ ഒരെണ്ണം നൂറ് ഇത് പോയി ഇത് പോയി ഇത് പോയി ഇത് പോയി എഴുപത്തി അഞ്ച് ഇൻറ്റു എട്ടാണ് നമ്മുടെ ആൻസർ എഴുപത്തി അഞ്ച് ഇൻറ്റു എട്ട് എത്ര വരും ചുമ്മാ ചെയ്ത് നോക്കുക നാൽപ്പത് നാല് ഏഴെട്ട് അമ്പത്തി ആറ് നാലും നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും അറുനൂറ് എന്ന് പറയാം അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടം സംഭവിച്ചാൽ വിറ്റ വിറ്റവില ഒന്നുകൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടം സംഭവിച്ചാൽ വിറ്റ വില എത്ര സെല്ലിംഗ് പ്രൈസ് എത്ര ഒന്നുമില്ല എടോ വാങ്ങിയത് നൂറ് ശതമാനം വാങ്ങിയത് കോസ്റ്റ് പ്രൈസ് വിറ്റത് ഇരുപത് ശതമാനം നഷ്ടത്തിലായത് കൊണ്ട് വിൽക്കുമ്പോൾ നൂറ് ശതമാനം കിട്ടിയില്ല ഇരുപത് പോയി ഇരുപത് ശതമാനം നഷ്ടത്തിലായതുകൊണ്ട് വിറ്റത് എൺപത് ശതമാനം ഈ വാങ്ങിയ നൂറ് ശതമാനം നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വിറ്റ എൺപത് ശതമാനം എത്ര അടാ കുഞ്ഞ് എന്നെ ചോദിച്ചേക്കുന്നത് സിമ്പിളായിട്ട് ക്രോസ് ചെയ്യാം രണ്ടെണ്ണം ഉള്ളത് കുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം ഇവിടെ രണ്ടെണ്ണം എൺപത് ഇൻഡു രണ്ടായിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ഒരെണ്ണം നൂറ് ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം അവിടെ പോയി താഴെ രണ്ട് പൂജ്യം പകരം നമ്മുടെ മേളിലും രണ്ട് പൂജ്യം കളഞ്ഞു എൺപത് ഇൻറ്റു ഇരുപത്തിയഞ്ചാണ് നമ്മുടെ ആൻസർ ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് വരും അപ്പം എൺപതാകുമ്പോൾ നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും ആ വസ്തു സൈക്കിളിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് രണ്ടായിരം ഓക്കെ ആണോ സിമ്പിളല്ലേ ഇനി മറ്റേ നമ്മുടെ മറ്റേ രീതിയുടെ ഒന്ന് ആലോചിച്ച് നോക്ക് വേണ്ടിയവർ മറ്റേ രീതി എങ്ങനെ ഇവിടെ നൂറ് എണ്ണൂറാവാൻ കുറെ ഒരു എട്ട് കൊണ്ട് കുണിക്കണം ഇതേ എട്ട് തന്നെ താഴെ ഗുണിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും എഴുപത്തഞ്ച് ഇൻറ്റു എട്ട് നമ്മുടെ ആൻസർ അറുന്നൂറ് എന്ന് വരും അടുത്തതല്ല ഇവിടെ നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആവണമെങ്കിൽ ഇരുപത്തി കൊണ്ട് ഗുണിക്കണം ഈ സെയിം ഇരുപത്തഞ്ച് തന്നെ താഴെയും ഗുണിച്ച് നോക്ക് ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് ഇരുന്നൂറും പിന്നെ ഒരു പൂജ്യം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ സിമ്പിൾ ആയിട്ട് പറയാം രണ്ടായിരം ഓക്കെ ആണോ നല്ലവണ്ണം മനസ്സിലായോ അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് വാങ്ങിയ വില തന്നിട്ട് വിറ്റ വില കാണാൻ അപ്പൊ എപ്പോഴും ഓർത്തുള്ള ഇവിടെന്നല്ല എവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 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 നൂറ് ശതമാനം ഇരുപത് ശതമാനം ലാഭമാണെങ്കിൽ വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം ഇരുപത് ശതമാനം നഷ്ടമാണെങ്കിൽ വിറ്റത് എൺപത് ശതമാനം മുപ്പത് ശതമാനം ലാഭമാണെങ്കിൽ വിറ്റത് നൂറ്റി മുപ്പത് ശതമാനത്തിന് മുപ്പത് ശതമാനം നഷ്ടമാണെങ്കിൽ വിറ്റത് എഴുപത് ശതമാനത്തിന് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക ബാക്കി ഈസി ആയിട്ട് അങ്ങ് വന്ന് പൊക്കോളും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് ചെറുകി പോയാലോ അടുത്ത ടൈപ്പ് ചോദ്യം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക മുമ്പത്തേനേക്കാളും കുറച്ചുകൂടെ അടുത്ത പടി ചോദ്യം ഒരു വാച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര ഒന്നുകൂടെ പറയുന്നു ഒരു വാച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര അപ്പോൾ ഇവിടെ നോക്കുക ഇരുപത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ആ വാച്ച് വിറ്റ വില നമ്മുടെ കയ്യിലുണ്ട് സെല്ലിംഗ് പ്രൈസ് ഉണ്ട് ഇരുപത് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ഉണ്ട് എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കോസ്റ്റ് പ്രൈസ് പല രീതിയിൽ നമുക്കത് ചെയ്യാം ചില ആളുകൾ എന്താ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് എന്താ വാങ്ങിയ വിറ്റ വിലയും ലാഭശതമാനവും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയ വില കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് ചില ആളുകൾ ആയിരത്തി ഇരുന്നൂറിനെ ഒരു ശതമാനം ആക്കി മാറ്റി ചെയ്യുന്നവരുണ്ട് ചില ആളുകൾ മുമ്പോട്ട് പോകുമ്പോൾ ഇരുപത് ശതമാനം ലാഭത്തിന് നൂറ്റി ഇരുപത് ബൈ നൂറ് ചെയ്തപ്പോൾ ഇവിടെ തിരിച്ച് നൂറേ ബൈ നൂറ്റി ഇരുപത് ചെയ്യുന്നവരുണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല നമ്മുടെ മെതേഡ് ഇവിടെ വാങ്ങിയതല്ല എപ്പോഴും എത്ര ശതമാനം നൂറ് ശതമാനം ഇരുപത് ശതമാനം ലാഭം കിട്ടിയതുകൊണ്ട് വിറ്റത എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ശതമാനത്തിന് ഒന്നുകൂടെ വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് ഇരുപത് ശതമാനം ലാഭമായതുകൊണ്ട് വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം ഈ നൂറ്റി ഇരുപത് ശതമാനം വിറ്റത് നമ്മുടെ കയ്യിലുണ്ട് എത്ര ആയിരത്തി ഇരുന്നൂറ് വിറ്റത് നമുക്ക് തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വാങ്ങിയ നൂറ് ശതമാനം എത്രടാ കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നൂടെ നാല് ചോക്ക് വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് ഇരുപത് ശതമാനം ലാഭത്തിലായോണ്ട് വിറ്റമ്പോ നൂറും കിട്ടണം ഇരുപതൂടെ കിട്ടണം അപ്പം വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം ഇതിലെന്തെങ്കിലും വരണം തരും തരണമല്ലോ വിറ്റത് നമ്മുടെ കയ്യിലുണ്ട് ആയിരത്തി ഇരുന്നൂറ് അതായത് വിറ്റ നൂറ്റി ഇരുപത് ശതമാനം നമ്മുടെ കയ്യിലുണ്ട് ആയിരത്തി ഇരുന്നൂറ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാങ്ങിയ വില വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനം അത് എത്ര ആടാ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ഒരു കിടപ്പ് ഏകദേശം മനസ്സിലാക്കണമെന്ന് കരുതുന്നു നമ്മുടെ മേളിലായിരുന്നു ഇവിടെ ചുമ്പേ താഴെ മേളിൽ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇല്ലായിരുന്നു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവനവൻ്റെ നേരെ എഴുതുക ചുമ്മാ എഴുത്തും ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യാനുള്ള ഉടായ്പ് എന്തുമായിരുന്നു രണ്ട് സൈഡിലുള്ളത് ഗുണിക്കണം ഒരു സൈഡിലുള്ളത് ഹരിക്കണം നോക്കി ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒന്നേ ഉള്ളൂ എവിടെ ആയാലും സാരമില്ല രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം ഇവിടെ മിസ്സിങ് ഒന്നേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക നൂറേ ഇൻറ്റു ആയിരത്തി ഇരുന്നൂറേ ഡിവൈഡഡ് ബായി ഒരെണ്ണം ഉള്ളത് ഹരിക്കുന്നു നൂറ്റി ഇരുപത് ഈ പൂജ്യം പൂജ്യം അവിടെ പോയി നൂറ്റി ഇരുപതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ ഒരു പന്ത്രണ്ട് 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 ഒന്ന് പത്ത് നൂറ്റി ഇരുപതാകുമ്പോൾ പത്താവും പത്തേ ഇൻറ്റു നൂറ് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും ആയിരം ഒന്നൂടെ ഒന്നുകൂടെ എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം അതെ വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ലാഭശതമാനം നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത് ശതമാനം നമ്മളോട് ചോദിച്ചേക്കുന്നത് വാങ്ങിയ വില എപ്പോഴും ആലോചിച്ചോളൂ ഇടാ എപ്പോഴും വാങ്ങിയ വില നൂറ് ശതമാനം വിറ്റത് ഇരുപത് ശതമാനം ലാഭത്തിനായുണ്ട് വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം തരണമല്ലോ വിറ്റ വില നമുക്ക് തന്നു ആയിരത്തി ഇരുന്നൂറ് നോക്ക് വിറ്റവില നൂറ്റി ഇരുപത് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വാങ്ങിയ വില എത്ര അതായത് നൂറ് ശതമാനം എപ്പോഴും വാങ്ങിയവല്ല എത്ര ആളായിരുന്ന ചോദിച്ചേക്കുന്നത് സിമ്പിളായ ചോദ്യം ഇത്രേ ഉള്ളൂ നൂറ്റി ഇരുപത് ശതമാനം ആയിരത്തി ഇരുന്നൂറാണെങ്കിൽ നൂറ് ശതമാനം എത്ര ഒന്നുമില്ല ചുമ്മാ എടുത്ത് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യാൻ ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം നൂറേ ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഒരെണ്ണമുള്ള നൂറ്റി ഇരുപത് ഇത് പോയി ഇത് പോയി ഒരൊന്ന് ഇത് പത്ത് പത്തേ ഇൻറ്റു നൂറ് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും ആയിരം ഇനി നമ്മുടെ മറ്റേ ലോജിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുക എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ ഭൂരിഭാഗം നമുക്ക് പറ്റും ഇവിടെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതോ ആവാൻ ഒന്നുകൊണ്ട് കുണിക്കണം അപ്പം നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറാവണമെങ്കിൽ പത്ത് കൊണ്ട് കുണിച്ചാൽ പോരെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം നിങ്ങൾക്കറിയാം നൂറ്റി ഇരുപത് ഇൻറ്റു പത്താണ് ആയിരത്തി ഇരുന്നൂറ് ഇതേ പത്ത് തന്നെ മേളിൽ ഒന്ന് നോക്ക് നോക്കാം നൂറ് ഇൻറ്റു പത്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടുന്നു മൂവായിരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ഒരു മേശ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം ഉണ്ടാകുന്നു എങ്കിൽ ആ മേശയുടെ യഥാർത്ഥ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് യഥാർത്ഥ വില എന്ന് പറയുമ്പോൾ വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും വാങ്ങിയ വിലയായിരിക്കും അപ്പോൾ ഒന്നുകൂടെ പറയുന്നു ഒരു മേശ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റു അപ്പോഴേ നമുക്ക് മനസ്സിലായി വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എഴുന്നൂറ്റി ഇരുപത് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം ഉണ്ടാകുന്നു എങ്കിലാ മേശയുടെ യഥാർത്ഥ വില യഥാർത്ഥ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നുമില്ല ഇതേ ലോജിക്ക് തന്നെ ഇടാ വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടത്തിലായോണ്ട് വിറ്റത് എഴുപത്തി അഞ്ച് ശതമാനത്തിന് കാര്യം വിറ്റപ്പം നൂറ് ശതമാനം നമുക്ക് കിട്ടിയില്ല ഇരുപത്തഞ്ച് ശതമാനം നമ്മുടെ പോയി നഷ്ടമാ എഴുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ചൊന്ന് എഴുതിയേ ിയത് നൂറ് ശതമാനം വിറ്റത് എഴുപത്തിയഞ്ചു ശതമാനം ഒന്നൂടെ വാങ്ങിയത് നൂറ് ശതമാനം വിറ്റത് എഴുപത്തി അഞ്ച് ശതമാനം വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത് അപ്പൊ കൂടെ എഴുപത്തി അഞ്ച് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത് വാങ്ങിയ നൂറ് ശതമാനം എത്ര അടാവേ എന്നല്ലയോ ചോദിച്ചേക്കുന്നേ സിമ്പിളായിട്ട് ഈ സാധനം ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാനുള്ള ഇപ്പൊ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം രണ്ടെണ്ണം നൂറേ ഇൻഡു എഴുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ ഒരെണ്ണമുള്ള എഴുപത്തി അഞ്ച് നൂറിനെയും എഴുപത്തി അഞ്ചിനെയും നമുക്ക് വെട്ടാം എത്ര വെച്ച് വെട്ടാം ഇരുപത്തഞ്ചോ അഞ്ചോ വെച്ചോ ഉപയോഗിക്കാം എപ്പോഴും ഇരുപത്തഞ്ചോ വെച്ച് വെട്ടുന്ന കുറച്ചും എളുപ്പം ഇരുപത്തഞ്ച് വെച്ച് വെട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മൂന്ന് ഇത് നാല് ഇരുപത്തഞ്ചിൻ്റെ മൂന്നാണ് എഴുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ നാലാണ് നൂറ് ഇനി എഴുന്നൂറ്റി ഇരുപതിനെയും മൂന്നും കൊണ്ട് നമുക്ക് വെട്ടാം ഒരു മൂന്ന് മൂന്ന് എഴുപത്തിരണ്ടിനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പതാകും ഇരുന്നൂറ്റി ഇരുപതിനോ കിട്ടുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നാലാണ് നമ്മുടെ ആൻസർ നിങ്ങൾ നാലോ ചോക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നാല് സൈഡിൽ കൊണ്ട് ചെയ്യാം അല്ല ഇരുപത്തി നാല് ഇൻറ്റു നാലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് നാപ്പത്തെട്ട് പിന്നെ ഒരു രണ്ടും കൂടെ തൊണ്ണൂറ്റി ആറ് അപ്പോൾ ഇരുപത്തി ഇരുനാല് ഇൻഡു ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും തൊള്ളായിരത്തി അറുപത് പെട്ടെന്ന് ചെയ്ത് എങ്ങനാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് ഇൻറ്റു നാല് ചെയ്യണം ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞ് ഇരുപത്തിനാലിൻ്റെ ഇരട്ടി നാൽപ്പത്തെട്ട് പിന്നെ ഒരു രണ്ടൂടെ വരുമ്പോഴാണ് നാലാവുന്നത് നാൽപ്പത്തെട്ടിൻ്റെ ആരട്ടി തൊണ്ണൂറ്റിയാറ് പിന്നെ ഒരു പൂജ്യം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും തൊള്ളായിരത്തി അറുപത് ഓക്കെ ആണോ പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പരിപാടി ഇങ്ങനെ നടക്കുവാൻ നടക്കത്തില്ല എഴുപത്തഞ്ച് ശതമാനം എഴുന്നൂറ്റി ഇരുപത് എഴുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത് ആവാനുള്ള മാന്ത്രിക വിദ്യകളൊന്നും നമുക്ക് അറിയത്തില്ല ആവും അതായത് എഴുപത്തഞ്ച് ഇൻറ്റു പത്ത് എഴുന്നൂറ്റമ്പത് ഒമ്പത് പോയിൻറ്റ് സംതിങ് എന്തോ ഇടുമ്പോൾ നമുക്ക് എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്ന ഉറപ്പാണ് പക്ഷേ ഒമ്പത് പോയിൻറ്റൊക്കെയാണെങ്കിൽ നമുക്കത് നമുക്ക് അറിയില്ല ആ സാധനം തന്നെ ഇവിടെ കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേതൊരു മെതേഡായിട്ട് പഠിക്കണ്ട ഭൂരിഭാഗവും ക്വസ്റ്റ്യൻ ഒന്ന് നടക്കും വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുണ്ട് ചിലത് നടക്കത്തില്ല നടന്നാലും നടന്നില്ലേലും ക്രോസ് ചെയ്താൽ ഈസിയായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഒരു രണ്ടെണ്ണം കൂടെ ഈ മോഡലിൽ ചെയ്യാം ദൈ ഒരു രണ്ട് ചോദ്യങ്ങൾ ബോർഡിലുണ്ട് ഞാൻ ചെറുതാക്കി എഴുതിയേക്കാണ് വളരെ സിമ്പിളാക്കി ചുരുക്കി എഴുതിയേക്കാണ് അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം വായിക്കുമ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളോട് ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കണം ചോദ്യം ഇതാണ് ഏഴായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ടി വി മുപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചാൽ ആ ടി വി വാങ്ങിയ വില എത്ര ഒന്നുകൂടെ പറയുന്നു ഏഴായിരത്തി എഴുന്നൂറ് ഒരു ടി വി വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചാൽ ആ ടി വിയുടെ വാങ്ങിയ വില എത്ര അതായത് വിറ്റ വില തന്നിട്ടുണ്ട് നഷ്ട ശതമാനം തന്നിട്ടുണ്ട് കോസ്റ്റ് പ്രൈസ് കാണണം ഒന്നുമല്ല ഇവിടെ വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് മുപ്പത് ശതമാനം നഷ്ടമായതുകൊണ്ട് വിറ്റത് എഴുപത് ശതമാനം ഈ വിറ്റ എഴുപത് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് ഏഴായിരത്തി എഴുന്നൂറ് വിറ്റ വില നമ്മളോട് ചോദിച്ചേക്കുന്ന വാങ്ങിയ വില അതായത് നൂറ് ശതമാനം എത്ര ആടാവുകയെ എന്നാണ് ചോദിച്ചേക്കുന്നത് സിമ്പിളായി ഈ ചോദ്യം ഇത്രേ ഉള്ളൂ എഴുപത് ശതമാനം ഏഴായിരത്തി എഴുന്നൂറാണെങ്കിൽ നൂറ് ശതമാനം എത്ര ഒന്നുമല്ല ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാൻ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം രണ്ടെണ്ണം തേണ്ടിവിടെ നൂറേ ഇൻഡു ഏഴായിരത്തി എഴുന്നൂറ് ഡിവൈഡഡ് ബൈ എഴുപത് ഈ പൂജ ഈ പൂജ്യോടെ പോയി ഏഴ് എഴുപത്തേഴ് നമുക്ക് ഏഴ് വെച്ചന്നെ വെട്ട ഓരേഴ് ഏഴ് ഇതൊന്ന് ഒന്ന് പതിനൊന്ന് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് ഇൻറ്റു നൂറ് നമ്മളെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും പതിനോരായിരം ഓക്കെ ആണോ സെറ്റല്ലേ ഒന്നുകൂടെ ആലോചിക്കുക വേറൊരു രീതിയിൽ കൂടെ പറയാം ഇട ഏഴ് എഴുപത്തേഴ് ആവണമെങ്കിൽ പതിനൊന്ന് കൊണ്ട് കുണിക്കണം ഇപ്പം എഴുപത് എഴുന്നൂറ്റി എഴുപതാകാനും പതിനൊന്ന് മതി ഇപ്പം എഴുപത് ഏഴായിരത്തി എഴുന്നൂറാവണമെങ്കിൽ നൂറ്റിപ്പത്ത് കുണിക്കണമെന്ന് മിക്കവാറും ഉള്ളവർക്ക് അറിയാം ചിലർക്ക് പറ്റണമൊന്നുമില്ല പോട്ടെ ഇതേ നൂറ്റി പത്ത് തന്നെ മേളിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ ആൻസർ പതിനോരായിരം ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു ഈ മെതേഡ് കൺഫ്യൂഷനാണ് ചിലർക്ക് പറ്റത്തില്ല എങ്കിൽ വിട്ടേക്ക് പോട്ടെ സാരമില്ല ക്രോസ് ചെയ്താൽ മതി അടുത്ത ചോദ്യം ചോദ്യം ഇങ്ങനെ അറുപത്തിനാല് രൂപയ്ക്ക് ഒരു വസ്തു വിറ്റപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ലാഭം കിട്ടി എങ്കിൽ ആ വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര ഒന്നൂടെ പറയുന്നു അറുപത്തിനാല് രൂപയ്ക്ക് ഒരു വസ്തു വിറ്റപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ലാഭം കിട്ടി എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര സെല്ലിംഗ് പ്രൈസ് ഉണ്ട് അറുപത്തിനാല് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട് ഇരുപത്തെട്ട് ശതമാനം കോസ്റ്റ് പ്രൈസ് കാണണം ഒന്നുമില്ല ഇട വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് ഇരുപത്തിയെട്ട് ശതമാനം ലാഭമായോണ്ട് വിറ്റത് നൂറ്റി ഇരുപത്തിയെട്ട് ശതമാനം ഒന്നൂടെ വാങ്ങിയത് എപ്പോഴും നൂറ് ശതമാനം വിറ്റത് ഇരുപത്തെട്ട് ശതമാനം ലാഭമായോണ്ട് വിറ്റത് നൂറ്റി ഇരുപത്തെട്ട് ശതമാനം ഈ വിറ്റ നൂറ്റി ഇരുപത്തെട്ട് ശതമാനം വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് അറുപത്തി നാല് നേരെ കൊടുക്കുന്നു വാങ്ങിയ നൂറ് ശതമാനം എത്രാടാ കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നുമില്ല ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാനുള്ള ഇവിടെ ഇപ്പം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം ഇവിടെ രണ്ടെണ്ണം നൂറേ ഇൻറ്റു അറുപത്തി നാല് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തി എട്ട് എത്ര വെച്ച് ഹരിക്കും അറുപത്തിനാല് ചട്ടയടിക്ക് വെട്ട എന്നാലും പോട്ട് നാല് വെച്ച് ഒന്ന് നോക്കിക്ക നാല് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇത് പതിനാറാവും കരി ഒന്ന് ഇരുപത്തിനാലാമ്പ് ആറ് ഇത് പതിനാറാവും ഇതിനെ വെട്ടുവാണെങ്കിൽ നാല് വെച്ച് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂന്ന് മൂന്ന് മുപ്പത്തി രണ്ടാവും ഇനി പതിനാറിനെ മുപ്പത്തിരണ്ടിനെ വേണമെങ്കിൽ വെട്ടാവും ഒരു പതിനാറ് പതിനാറ് ഇരുപതിനാറ് മുപ്പത്തിരണ്ട് അല്ലെ അവിടെ നാലോ എട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ സൗകര്യം ഇനി നൂറിനെ രണ്ടു കൊണ്ടോ എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക അമ്പത് അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും അൻപത് രൂപ ഓക്കെ ആണോ ഒന്നുകൂടെ ഈസി ആയിട്ട് പറഞ്ഞാൽ ഇട നൂറ്റി ഇരുപത്തെട്ട് ശതമാനം അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ടിൻ്റെ പകുതിയാണ് അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ടിൻ്റെ പകുതി അറുപത്തിനാലാണെങ്കിൽ ഒന്നുമില്ല നൂറിൻ്റെ പകുതി അമ്പത് ചുമ്മാ കിട്ടും ആൻസർ ഓക്കെ എപ്പോഴും പറ്റണമെന്നില്ല ക്രോസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാം അപ്പോൾ ഈ ടൈപ്പ് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എന്തോ പഠിച്ച് വാങ്ങിയ വില നമുക്കില്ല വിറ്റ വില തന്നിട്ട് വാങ്ങിയ വിലയിലോട്ട് പോകാൻ എപ്പോഴും ആലോചിച്ചോളൂ വാങ്ങിയ വില എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് വിറ്റ വില അതനുസരിച്ച് എഴുതിയ ശേഷം വിലയുടെ നേരെ കൊടുത്തിട്ട് വാങ്ങിയ വില നമുക്ക് അറിയത്തില്ല ക്വസ്റ്റ്യൻ മാർക്ക് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്യാനുള്ള ഉടപ്പ് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുന്നു ഒരെണ്ണം ഉള്ളത് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പടി കയറിയാലോ പ അടുത്ത ടൈപ്പ് ചോദ്യം ഇങ്ങനെയാണ് ശ്രദ്ധയോടെ കേൾക്കണം നന്നായിട്ട് മനസ്സിലാക്കണം ചോദ്യം ചോദ്യം ഇങ്ങനെ ഒരു വസ്തു ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ വ്യാപാരിക്ക് നാൽപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചു എങ്കിലതിന് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു ചോദ്യം ഇങ്ങനെ അപ്പോൾ ഒന്നിവിടെ പറയുന്നു ഒരു വസ്തു അത് വാങ്ങിയത് എത്തണമെന്ന് നമുക്ക് അറിയത്തില്ല ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ നാൽപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചു അപ്പോൾ അവൻ വിറ്റപ്പോൾ നാൽപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചു അവനിപ്പോൾ ആലോചിക്കുക ഇട എനിക്ക് അടുത്ത തവണ വിൽക്കുമ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടണം എങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന വ്യാപാരി ചിന്തിക്കുവാണെന്നു ഓർത്തു എന്നിവിടെ പറയുന്നു ഒരു വസ്തു ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ നാൽപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചു അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എടാ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും നൂറ് ശതമാനം അതവിടെ പറഞ്ഞിട്ടുമില്ല നമുക്കൊട്ട് വേണ്ടതാണ് ഓക്കെ അതവിടെ വിട്ടേര് ഒരു വസ്തു ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ നാൽപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ വസ്തു വിറ്റപ്പോൾ അയാൾക്ക് മുടക്കിയ നൂറ് ശതമാനം കിട്ടിയില്ല നൂറിൽ നിന്ന് നാൽപ്പത് അങ്ങ് പോയി ബാക്കി അറുപതേ കിട്ടിയുള്ളൂ അപ്പോൾ ആ വസ്തു വിറ്റത് അറുപത് ശതമാനത്തിനാണ് ഈ അറുപത് ശതമാനമാണ് നമ്മളോട് പറയുന്ന ഇരുന്നൂറ്റി പത്ത് ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത് മനസ്സിലാക്കിയ ബാക്കിയുള്ള പോവാം ഒന്നുകൂടെ പറയുന്നു ഒരു വസ്തു വിറ്റപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ നാൽപ്പത് ശതമാനം നഷ്ടം സംഭവിച്ചു മനസ്സിലാലോചിക്കുക ഇട വാങ്ങിയത് നൂറ് ശതമാനം വിറ്റപ്പോൾ വിറ്റപ്പത് ശതമാനം പോയി അപ്പോൾ അറുപത് ശതമാനം അപ്പോൾ അറുപത് ശതമാനത്തിന് വിറ്റത് ആ വിറ്റ പോലെ നമ്മുടെ കയ്യിലുണ്ട് ഇരുന്നൂറ്റിപ്പത്ത് അപ്പൊ ഇവിടുന്ന് മനസ്സിലായി അറുപത് ശതമാനമാണ് ഇരുന്നൂറ്റി പത്ത് ഓക്കെ ആണേ ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത് എങ്കിൽ അതിന് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പം മനസ്സിലാലോചിക്കണം എടാ അതിന് ഇനി ഇരുപത് ശതമാനം ലാഭം വേണം ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറ് ശതമാനവും വേണം പിന്നെ ആ ഇരുപത് ശതമാനവും കൂടെ വേണം ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറും വേണം പിന്നെ ഇരുപതോട് വേണം അപ്പം മൊത്തം എത്ര ശതമാനം വേണം നൂറ്റി ഇരുപത് ശതമാനം വേണം അപ്പൊ നൂറ്റി ഇരുപത് ശതമാനം വേണം ഇരുപത് ശതമാനം ലാഭത്തിൽ നിൽക്കണമെങ്കിൽ ആ നൂറ്റി ഇരുപത് ശതമാനം എത്രാടാകെ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് സിമ്പിളായിട്ട് ചില കുട്ടികളുണ്ട് ഇട ഇരുപത് ശതമാനം ലാഭം വേണമെങ്കിൽ അറുപത് ശതമാനത്തിൻ്റെ കൂടെ ഇരുപോടാ ചേർത്ത് എൺപതൊന്ന് എഴുതുന്നവരുണ്ട് അങ്ങനെയൊന്നും എഴുതരുത് ലാഭം വേണമെങ്കിൽ എപ്പോഴും മുടക്കിയ നൂറും വേണം പിന്നെ ആ ലാഭം ഇരുപത് ശതമാനം ലാഭം വേണമെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനം വേണം അപ്പൊ ഈ ചോദ്യം സിമ്പിളായ ഇത്രയല്ലേ ഉള്ളു ഇവിടെ അറുപത് ശതമാനം ഇരുന്നൂറ്റി പത്താണെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനം എത്ര ഒന്നുമില്ല ചുമ്മാ എടുത്ത് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാനുള്ള ഉടായ്പ് എന്താണ് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ നൂറ്റി ഇരുപതേ ഇൻഡു ഇരുന്നൂറ്റി പത്തേ ഡിവൈഡഡ് ബൈ അറുപത് ഏത് വെച്ച് വേണമെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ സൗകര്യം ഇത് പോയി ഇത് പോയി ഓരാറാറ് ഈരാറ് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇൻറ്റു രണ്ടും നാൽപ്പത്തി രണ്ടും പൂജ്യവും നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും നാനൂറ്റി ഇരുപത് ഓക്കെ ആണോ അപ്പോൾ ഒന്നിൽ ക്രോസ് ചെയ്യാം അല്ലെങ്കിൽ അറുപത് ഇരുന്നൂറ്റി പത്താകാനുള്ള മാന്ത്രിക വിദ്യകൾ അറിയാവുന്നതുണ്ടാവുക അറിയത്തില്ല ചിലർക്ക് അറിയാം അറുപത് ഇൻറ്റു മൂന്നേ പോയിൻ്റ് അഞ്ചാണ് ഇരുന്നൂറ് എന്ന് പറയുന്നത് അപ്പം നൂറ്റി ഇരുപത് ഇൻറ്റു ഇരുന്നൂറ്റി പത്തെന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്നേ പോയിൻറ്റ് അഞ്ച് ചെയ്താൽ മതി ചിലർക്കേ പറ്റുകയുള്ളൂ ചിലർക്ക് പറ്റണമെന്നില്ല വേറൊരു വഴി പറയാം അറുപത് ശതമാനം ഇരുന്നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ശതമാനമാണ് ചോദിച്ചേക്കുന്നത് എടാ അറുപത് ശതമാനത്തിൻ്റെ ഇരട്ടിയ നൂറ്റി ഇരുപത് ശതമാനം ഇപ്പം ഇരുന്നൂറ്റി പത്തിൻ്റെ ഇരട്ടി നാനൂറ്റി ഇരുപത് കണ്ടാലും മതി അങ്ങനെയും കാണാം ഇതൊന്നും പറ്റിയില്ലേ ഒന്നുമില്ല ചുമ്മാ എടുത്ത് ക്രോസ് ചെയ്താൽ മതി രണ്ടെണ്ണം ഉള്ളത് ഒരെണ്ണം ഉള്ളത് സംഭവം മനസ്സിലായി എന്ന് കരുതുന്നു ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഈ മോഡലിൽ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റാവും സെറ്റായിട്ടേ പോകുന്നുള്ളൂ നമുക്കതിലോട്ട് പോവാം അടുത്ത ചോദ്യം ഒരു വസ്തു മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടം വന്നു എങ്കിൽ ആ വസ്തുവിന് അഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത് ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു വ്യാപാരി ഒരു വസ്തു മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു അങ്ങനെ വിറ്റപ്പോൾ അവന് ഇരുപത് ശതമാനം നഷ്ടം സംഭവിച്ചു എങ്കിൽ ആ വസ്തുവിന് അവൻ ചിന്തിക്കുവാണ് അടുത്ത തവണ എനിക്ക് അഞ്ച് ശതമാനമെങ്കിലും ലാഭം വേണം എങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം സിമ്പിളായിട്ട് ഒരു വസ്തു മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടം നിന്നു ഇപ്പോൾ വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനം വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വിറ്റത് നൂറ് കിട്ടിയില്ല വിറ്റപ്പോൾ ഇരുപത് പോയി എൺപത് ശതമാനത്തിനാണ് വിറ്റത് ആ എൺപത് ശതമാനമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് കാര്യം മൂവായിരത്തി ഇരുന്നൂറിനാണ് വിറ്റത് എന്ന് പറഞ്ഞു മൂവായിരത്തി ഇരുന്നൂറിന് വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടവും വന്നു എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറ് സെറ്റ് ഇനി എന്തുവാ നമ്മുടെ ചോദ്യം എങ്കിലാ വസ്തുവിന് അഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വയ്ക്കണം ആലോചിക്ക് ഇട അഞ്ച് ശതമാനം ലാഭം വേണമെങ്കിൽ എന്താ വേണം നമ്മൾ മുടക്കിയ നൂറ് ശതമാനം എപ്പോഴും മുടക്കുന്നതാ അതും വേണം പിന്നെ അഞ്ചൂടെ വേണം അപ്പോൾ മുടക്കിയ നൂറും വേണം അഞ്ചൂടെ വേണം അപ്പോൾ മൊത്തം നമുക്ക് അഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി അഞ്ച് ശതമാനം വേണം അത് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് സിമ്പിളായി ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ എൺപത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ നൂറ്റി അഞ്ച് ശതമാനം എത്ര ഒന്നുമില്ല ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യാൻ ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം നൂറ്റി അഞ്ച് ഇൻറ്റു മൂവായിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ എൺപത് ഈ പൂജ്യ ഈ പൂജയോടെ പോയി ഓരെട്ട് എട്ട് എൺ നാല് മുപ്പത്തി രണ്ട് പിന്നെ ഒരു പൂജ്യം നാൽപ്പത് അപ്പോൾ നൂറ്റി അഞ്ച് ഇൻറ്റു നാൽപ്പതാണ് നമ്മുടെ ആൻസർ നൂറ്റി അഞ്ച് ഇൻറ്റു നാല് ചെയ്തിട്ട് ഒരു പൂജ്യം കൊടുത്താൽ മതി നൂറ് ഇൻറ്റു നാല് നാനൂറ് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് അപ്പോൾ നൂറ്റി അഞ്ച് ഇൻറ്റു നാല് നാനൂറ്റി ഇരുപത് പിന്നെ ഒരു പൂജ്യം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ നാലായിരത്തി ഇരുന്നൂറ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം അല്ലെങ്കിൽ സൈഡിൽ കൊണ്ട് നൂറ്റഞ്ച് ഇൻറ്റു നാലോ നാൽപ്പതോ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ആണോ സെറ്റല്ലേ നമ്മുടെ മറ്റേ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ വേണ്ടിയവർക്ക് ഇവിടെ എട്ട് മുപ്പത്തി രണ്ടാവാൻ നാല് കൊണ്ട് ഗുണിക്കണം അപ്പോൾ എൺപത് മുന്നൂറ്റി ഇരുപത് ആവാനും നാല് മതി പിന്നെ ഒരു പൂജ്യം ഉണ്ട് കാര്യം മൂവായിരത്തി ഇരുന്നൂറ് അപ്പോൾ എൺപത് മൂവായിരത്തി ഇരുന്നൂറ് ആവണമെങ്കിൽ നാൽപ്പത് കൊണ്ട് ഗുണിക്കണം ഇവിടെ നാൽപ്പത് ഉണ്ട് ഇതേ നാൽപ്പത് തന്നെ താഴെ കുണിച്ചാലും നമുക്ക് ആൻസർ കിട്ടും നൂറ്റി അഞ്ച് ഇൻറ്റു നാല് നാനൂറ്റി ഇരുപത് പൂജയോടെ ചേർത്ത് നമ്മുടെ ആൻസർ നാലായിരത്തി ഇരുന്നൂറ് സെറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കസേര നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം വന്നു പത്ത് ശതമാനം ലാഭം കിട്ടാൻ ആ കസേര എത്ര രൂപയ്ക്ക് വിൽക്കണം ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു കസേര നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് വിറ്റപ്പോൾ വ്യാപാരിക്ക് പത്ത് ശതമാനം നഷ്ടം വന്നു മുടക്കിയത് കിട്ടിയില്ല പിന്നെ അവൻ ചിന്തിക്കുക ഇവിടെ പത്ത് ശതമാനം കൂടെ ലാഭം കിട്ടണമെങ്കിൽ ഞാൻ ആ കസേര എത്ര രൂപയ്ക്ക് അടുത്തവണ് വിൽക്കണം അപ്പം എപ്പോഴും ആലോചിച്ചോളാം വാങ്ങിയത് എപ്പോഴും 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 നൂറ് ശതമാനം അപ്പം ഇവിടെ ഒരു കസേര നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം വന്നു അപ്പോൾ വാ വിറ്റപ്പോൾ വാങ്ങിയ നൂറ് ശതമാനം നമുക്ക് കിട്ടിയില്ല പത്ത് ശതമാനം നഷ്ടമാ പത്ത് ശതമാനം പോയി തൊണ്ണൂറ് ശതമാനമേ കിട്ടിയുള്ളൂ ആ തൊണ്ണൂറ് ശതമാനമാണ് നമ്മളോട് പറയുന്ന വിറ്റവിലയായ നൂറ്റി മുപ്പത്തി അഞ്ച് ഇതാണ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാഠം അപ്പോൾ പത്ത് ശതമാനം നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനമേ കിട്ടിയുള്ളൂ അതായത് വിറ്റത് നൂറ്റി മുപ്പത്തി അഞ്ചിനാണ് അവിടുന്ന് മനസ്സിലായി തൊണ്ണൂറ് ശതമാനമാണ് നൂറ്റി മുപ്പത്തി ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത് അതിന് പത്ത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വെക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ലാഭം വേണമെങ്കിൽ മുടക്ക നൂറും വേണം പിന്നെ പത്ത് ശതമാനം കൂടെ വേണം ലാഭമായിട്ട് മുടക്കിയ നൂറും വേണം പിന്നെ പത്ത് ശതമാനം ലാഭമായിട്ടും വേണം മൊത്തം നൂറ്റിപ്പത്ത് ശതമാനം വേണം അതെത്രാടാ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം നൂറ്റി മുപ്പത്തി അഞ്ചാണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം എത്ര ഒന്നുമല്ല ക്രോസ് ചെയ്തു ക്രോസ് ചെയ്യാൻ രണ്ടെണ്ണം ഇവിടെ ഇവിടെ ഒരെണ്ണം രണ്ടെണ്ണം ഉള്ളത് ഗുണിച്ചു നൂറ്റി പത്ത് ഇൻഡു നൂറ്റി മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ് ഒരെണ്ണം ഉള്ളത് അപ്പോ ഈ പൂജ ഈ പൂജയോടെ പോയി നൂറ്റി മുപ്പത്തി അഞ്ചിനെ ഒൻപത് കൊണ്ട് നിശേഷം ആയിരിക്കാം എങ്ങനെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു എന്ന് പറഞ്ഞ ഡിവിസിബിലിറ്റി റൂൾസിൻ്റെ ആദ്യം പറയുന്നുണ്ട് അക്കങ്ങൾ കൂട്ടുമ്പോൾ ഒൻപതോ ഒൻപതിൻ്റെ ഗുണമോ വന്നു കഴിഞ്ഞാൽ ഒൻപത് കൊണ്ടായിരിക്കാം ഇവിടെ നോക്കാം അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഒമ്പതാണ് ഒമ്പത് കൊണ്ടും ആയിരിക്കാം ഒരു ഒമ്പത് ഒമ്പത് പതിമൂന്നാകുമ്പോൾ ഒന്നാകും നാൽപ്പത്തഞ്ചാകുമ്പോൾ അഞ്ച് പതിനഞ്ച് ഒന്ന് അപ്പോൾ ഒന്നുമല്ല നമ്മുടെ ആൻസർ പതിനഞ്ച് ഇൻറ്റു പതിനൊന്നാണ് പതിനഞ്ച് ഇൻറ്റു പത്ത് നൂറ്റി അൻപതാണ് പതിനഞ്ച് ഇൻറ്റു പതിനൊന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ചൂടെ ചേർത്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും നൂറ്റി അറുപത്തി അഞ്ച് അല്ലെ പതിനഞ്ച് ഇൻറ്റു പതിനൊന്ന് സൈഡിൽ കൊണ്ട് ചെയ്ത് നോക്കിയാലും മതി ഓക്കെ ആണോ സെറ്റ് ആണോ അപ്പോൾ നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാം നൂറ്റി അറുപത്തി അഞ്ച് ഇനി മറ്റേ രീതിയിൽ പാടാണ് ഒന്ന് എന്നാലൊന്നാലോചിക്കാം വേണ്ടിയവർ മാത്രം ഇവിടെ തൊണ്ണൂറ് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് തൊണ്ണൂറിനെ ഒന്ന് പോയിൻറ്റ് അഞ്ച് കൊണ്ട് ഗുണിച്ചാലാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടുന്നത് എങ്ങനെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ഇൻറ്റു ഒന്ന് തൊണ്ണൂറ് പിന്നെ തൊണ്ണൂറ് പകുതിയാണ് നാൽപ്പത്തഞ്ച് അപ്പോൾ തൊണ്ണൂറും നാപ്പത്തഞ്ചും കൂടെ ചേർത്ത് നൂറ്റി മുപ്പത്തഞ്ച് വരും എല്ലാവർക്കും പറ്റണമെന്നില്ല ഉറപ്പായിട്ടും തെറ്റിപ്പോകുന്നു എന്നുള്ളവർ വിട്ടേക്കുക ഇതേ ഒന്നേ പോയിന്റ് അഞ്ച് താഴെ കുണിച്ചാലും നമുക്ക് നൂറ്റി അറുപത്തഞ്ച് കിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം വേണ്ട വിട്ട ഒരു പോട്ടെ അപ്പം ഇതേപോലെ കുറച്ചുകൂടെ വലിയ ഒരേ ഒരു ചോദ്യം കൂടെ അല്ലെ അടുത്ത ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ഒരു വസ്തു നാനൂറ്റി രൂപയ്ക്ക് വിറ്റപ്പോൾ വ്യാപാരിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം കിട്ടി അതിന് നാൽപ്പത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത് മുമ്പത്തെ ടൈപ്പ് തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യം മുമ്പത്തേനതെല്ലാം നഷ്ടം വരുവാണെങ്കിൽ ഇവിടെ ലാഭം തന്നെയാണ് അപ്പോൾ ഒന്നുകൂടെ ആ ചോദ്യം പറയുന്നു ഒരു വസ്തു നാനൂറ്റി ഇരുപത്തി രൂപയ്ക്ക് വിറ്റു അപ്പോൾ വ്യാപാരിക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭവും കിട്ടി എന്നിട്ട് അവൻ ആലോചിക്കുവാണ് എനിക്ക് അടുത്ത തവണ വയ്ക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം പോരാ നാൽപ്പത് ശതമാനം ലാഭം വേണം അപ്പോൾ എത്ര രൂപയ്ക്ക് ഞാൻ വിൽക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 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 നൂറ് ശതമാനം ഒരു വസ്തു വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിറ്റപ്പം മുടക്കിയ നൂറും കിട്ടി പിന്നെ ഇരുപത്തഞ്ചൂ കൂടെ കിട്ടി ഇപ്പോൾ അത് വിറ്റ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിന് ഈ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് നമ്മളോട് പറയുന്ന നാനൂറ്റി ഇരുപത്തി അഞ്ച് ഓക്കെ ആണോ സെറ്റ് അല്ലേ ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത് അതിന് നാൽപ്പത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വയ്ക്കണം നിങ്ങൾ ആലോചിക്കുക നാൽപ്പത് ശതമാനം ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറും വേണം പിന്നെ നാൽപ്പതുകൂടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് ശതമാനം വേണം അത് എത്ര രൂപയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നുകൂടെ പറയുന്നു ഒന്നുകൂടെ പറയാം ഒരു വസ്തു നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി മനസ്സിൽ ഓർക്കുക ഇട നൂറും കിട്ടി പിന്നെ ഇരുപത്തഞ്ചൂ കൂടെ കിട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിനകത്ത് വിറ്റത് അതാണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് നമ്മളിവിടെ എന്തോ ചോദിച്ചേക്കുന്നത് ആ വസ്തുവിന് നാൽപ്പത് ശതമാനം ലാഭം വേണം നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കൂടെ നാൽപ്പതൊന്നും ചേർക്കരുത് ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറും വേണം പിന്നെ നാൽപ്പതൂടെ വേണം നൂറും നാൽപ്പതൂടെ ചേർത്ത് നൂറ്റി നാൽപ്പത് ശതമാനം എത്ര ആളാവുകയെ എന്നാണ് ചോദിച്ചേക്കുന്നത് സിമ്പിളായതൊരുത്തം ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാനുള്ള എളുപ്പ വഴി രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം രണ്ടെണ്ണം നൂറ്റി നാൽപ്പത് ഇൻറ്റു നാനൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഒരെണ്ണം ഉള്ള നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് വെച്ച് വെട്ടാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വെച്ച് വെട്ടാം നിങ്ങളുടെ സൗകര്യം ഞാനത് ഇരുപത്തഞ്ച് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇത് അഞ്ചാവും ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറ് അപ്പോൾ അഞ്ചാവുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചായി നാനൂറ്റി ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ച് വെച്ച് വെട്ടിയാൽ നാലാമം നൂറ് എട്ടാകുമ്പോൾ ഇരുന്നൂറ് പന്ത്രണ്ടാകുമ്പോൾ മുന്നൂറ് പതിനാറാകുമ്പം നാനൂറ് നമുക്ക് പതിനേഴ് എന്ന് എഴുതാം ഓക്കെ ആണോ അപ്പോൾ നൂറ്റി നാനൂറ്റി ഇരുപത്തിയഞ്ചിനെ ഒന്നുകൂടെ ആലോചിക്കാം ഇരുപത്തഞ്ച് വച്ച് വട്ടിയപ്പോൾ പതിനേഴ് വന്നു ഇനി നൂറ്റി നാൽപ്പതിനേയും അഞ്ചു വെച്ച് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരഞ്ചഞ്ച് നൂറ്റി നാൽപ്പതിനെ വെട്ടുമ്പോൾ അഞ്ച് വെച്ച് വട്ടിയാൽ രണ്ട് ബാക്കി നാൽപ്പത് വരെ ഇരുപത്തെട്ട് വരും ഇരുപത്തെട്ട് ഇൻറ്റു പതിനേഴാണ് നമ്മുടെ ആൻസർ ഇരുപത്തെട്ട് ഇൻറ്റു പതിനേഴ് ഇരുപത്തെട്ട് ഇൻറ്റു പത്ത് ഇരുന്നൂറ്റി അൻപത് പതിനേഴ് നാനൂറ്റി എഴുപത്തി ആറായിരിക്കും നമ്മുടെ ആൻസർ ചെയ്ത് നോക്കിക്കോളാം ഒന്നേ ഈ സൈഡിൽ കൊണ്ട് ഇരുപത്തെട്ട് എൻ്റെ പതിനേഴ് ചെയ്ത് നോക്കിയാൽ മതി ഈ സൈഡ് കേട്ടു നാനൂറ്റി എഴുപത്തി ആറ് എളുപ്പമല്ലേ ഇനി നമ്മുടേതായ രീതിയിൽ പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തഞ്ചാവാനുള്ള മാന്ത്രിക വിദ്യകളൊന്നും നമുക്ക് അറിയത്തില്ല ഇത് ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും പക്ഷെ അത് പോയിൻ്റ് ആയിരിക്കും ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഒന്നും അടക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ഒന്നുകൂടെ പറയുന്നു ഒരു വസ്തു വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി നൂറ്റി ഇരുത്തഞ്ച് ശതമാനമാണ് നാനൂറ്റി ഇരുപത്തഞ്ച് നമ്മളോട് പറഞ്ഞേക്കുന്നു അതിന് നാൽപ്പത് ശതമാനം ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറും വേണം പിന്നെ എതുകൂടെ വേണം നാൽപ്പതുകൂടെ സിമ്പിളായി ക്രോസ് ചെയ്ത് ആൻസർ എടുക്കുക നമ്മുടെ ആൻസർ നാനൂറ്റി എഴുപത്തി ആറ് ഓക്കെ അപ്പം ഈ ടൈപ്പ് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് കുറച്ചുകൂടെ വലിയ അടുത്ത പടി ഒന്ന് കയറാം അപ്പോൾ അടുത്ത ടൈപ്പ് കുറച്ചുകൂടെ വലിയ ചോദ്യത്തിലോട്ട് പോവാണ് അപ്പോൾ ആൻസർ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഈ ചോദ്യം വളരെ നന്നായി മനസ്സിലാക്കുക ചോദ്യം ഇങ്ങോട്ട് നോക്കുക ഒരു വസ്തു നാല് ശതമാനം ലാഭത്തിന് വിറ്റു അതിന് എഴുപത്തേഴ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനമായേനെ എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ചോദ്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു വസ്തു നാല് ശതമാനം ലാഭത്തിന് വിറ്റു അത് എത്രണ വാങ്ങിയെന്ന് നമുക്കറിയില്ല എത്രണ വിറ്റെന്ന് നമുക്കറിയത്തില്ല നമുക്കൊരു കുന്തോ അറിയത്തില്ല നമ്മളോട് ആകെ പറഞ്ഞിരിക്കുന്നത് ആ വസ്തു നാല് ശതമാനം ലാഭത്തിന് വിറ്റു വിറ്റോട്ടെ ഇനി എന്തോ പറയുന്നത് അതിന് എഴുപത്തേഴ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പം എത്ര വാങ്ങിയെന്നും അറിയില്ല അതിന് എഴുപത്തേഴ് രൂപ കുറച്ചുകൂടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനമായേനെ ലാഭം പതിനഞ്ച് ശതമാനം കിട്ടിയേനെ എന്നാണ് പറയുന്നത് എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ആകെ അറിയാവുന്നത് വാങ്ങിയ വില മുടക്കുന്ന പൈസ എന്ന് പറയുന്നത് എപ്പോഴും പറ നൂറ് ശതമാനമായിരിക്കും അപ്പോൾ ഇത് രണ്ടേ രണ്ട് സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് നമ്മളിതിൻ്റെ ആൻസർ എടുക്കും വളരെ ടൈറ്റാന്ന് തോന്നും ചോദ്യം പക്ഷേ സിമ്പിളായ രണ്ട് സ്റ്റെപ്പ് വളരെ നന്നായി മനസ്സിലാക്കുക ബാക്കി അങ്ങനെൻ്റെ കൂടെ വരും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ശ്രദ്ധയോടെ കേൾക്കണം നമുക്ക് അവർ പറയുന്ന ഈ ക്വസ്റ്റൻ ഒന്ന് എടുത്ത് എഴുതാം നമുക്കറിയാം വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനമാണ് അതവിടെ നിൽക്കട്ടെ ഒരു വസ്തു നാല് ശതമാനം ലാഭത്തിന് എന്ന് പറഞ്ഞു അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇടാ ആ വസ്തു വിറ്റത് നൂറ്റിനാല് ശതമാനത്തിനാണ് കാര്യം ലാഭത്തിന് വെക്കുമ്പോൾ മുടക്കിയ നൂറും കെട്ടും പിന്നെ ലാഭമായ നാല് ശതമാനം അപ്പോൾ ആ വസ്തു നൂറ്റിനാല് ശതമാനത്തിനാണ് വിറ്റത് ഇനി എന്താ പറയുന്നത് അതിന് എഴുപത്തേഴ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അധികം വാങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ വിൽക്കുന്നതിനേക്കാളും എഴുപത്തേഴ് രൂപ അധികം വാങ്ങിയിരുന്നു അതായത് ഈ നൂറ്റി നാൽപ്പത്തി നാല് സോറി നൂറ്റിനാല് ശതമാനത്തിനാണ് വിറ്റത് ഇതിൻ്റെ കൂടെ ഒരു എഴുപത്തേഴ് രൂപയുടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനമായേ എന്ന് പറഞ്ഞാൽ ലാഭം മുടക്കിയ നൂറും കിട്ടും പിന്നെ എത്ര കൂടെ കിട്ടും പതിനഞ്ചൂടെ കിട്ടും എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ച് ശതമാനമായേ ഇത് നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക ചെയ്തേ ശതമാനം എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ആ സ്റ്റെപ്പിൽ പെർസെൻറ്റേജിൻ്റെ സിമ്പൽ കൊടുക്കണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു പോവും ഒന്നുകൂടെ പറയാം ഒരു വസ്തു നാല് ശതമാനം ലാഭത്തിന് വിറ്റും അപ്പോൾ ആ വസ്തു വിറ്റത് നൂറ്റിനാല് ശതമാനത്തിനാണ് ഇനി അതിൻ്റെ കൂടെ ഒരു എഴുപത്തേഴ് രൂപയുടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ നൂറ്റിനാലിനാണ് വിറ്റത് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ശതമാനമല്ല ഒരു എഴുപത്തേഴ് രൂപയുടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ മുടക്കിയാൽ നൂറും കിട്ടും പിന്നെ പതിനഞ്ചൂടെ ചേർത്ത് ൂറ്റിപ്പതിനഞ്ച് ശതമാനമാവും ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ശ്രദ്ധയോടെ കേൾക്കുക നൂറ്റിനാല് ശതമാനമായിരുന്ന വില നൂറ്റിപ്പതിനഞ്ച് ശതമാനമാവാൻ നമ്മൾ എഴുപത്തേഴ് രൂപ അധികം വാങ്ങി ഒന്നാലോ ചോക്ക് അതായത് നൂറ്റിനാല് ശതമാനം നൂറ്റി പതിനഞ്ച് ശതമാനമാവാൻ നമ്മൾ എഴുപത്തേഴ് രൂപ അധികം വാങ്ങി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നൂറ്റിനാല് നൂറ്റി പതിനഞ്ച് ശതമാനം ആവണമെങ്കിൽ പതിനൊന്ന് ശതമാനം കൂടാനായിട്ട് നമ്മൾ എഴുപത്തേഴ് രൂപ അധികം വാങ്ങി കാര്യം നൂറ്റിനാല് ശതമാനത്തിൻ്റെ കൂടെ പതിനൊന്ന് ശതമാനം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ നൂറ്റി പതിനഞ്ച് ശതമാനം ആവുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ഒരു പതിനൊന്ന് ശതമാനം കൂടാനായിട്ട് നമ്മൾ എഴുപത്തേഴ് രൂപ അധികം വാങ്ങി ഇവിടെ നിന്ന് മനസ്സിലാവും ഇടപ്പതിനൊന്ന് ശതമാനമാണ് സിമ്പിൾ അല്ലേ ഇനി ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാൻ്റെ ബുദ്ധിമുട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് പറയുക ഇതിങ്ങനെ എഴുതിയ ശേഷം എഴുപത്തേഴ് സമം ശതമാനം അല്ല അപ്പുറത്തോട്ട് കൊണ്ടുവരാം നൂറ്റി പതിനഞ്ച് ശതമാനം ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ നൂറ്റിനാല് ശതമാനം അവിടെ പോകുമ്പോൾ മൈനസ് നൂറ്റി നാല് ശതമാനം എന്നാവും അപ്പം ഇവിടെ നിന്ന് മനസ്സിലാവും എഴുപത്തേഴ് ഈസ് ഈക്വൽ ടു പതിനൊന്ന് ശതമാനം എന്ന് കിട്ടും ഞാനിത് കെട്ട അങ്ങേ അറ്റം പോയാൽ മാത്രമേ ഈ പരിപാടി ചെയ്യാവൂ നോർമൽ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്ക് ഇടാ നൂറ്റിനാല് ശതമാനം ഇവിടെ ഒരു എഴുപത്തേഴ് കൂടെ കൂട്ടി ഇപ്പം നൂറ്റി പതിനഞ്ച് ശതമാനമായി എടാ നൂറ്റിനാല് ശതമാനത്തിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ നൂറ്റി പതിനഞ്ച് ശതമാനമാകും നൂറ്റി പതിനാല് പതിനഞ്ച് പതിനൊന്ന് ശതമാനം കൂട്ടിയാൽ അപ്പോൾ ഈ കൂട്ടിയ എഴുപത്തേഴ് രൂപ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാവും പതിനൊന്ന് ശതമാനമാണ് ഇനി സെറ്റ ഇനി ഇത്രയേ ഉള്ളൂ എങ്കിൽ അതിന്റെ വാങ്ങിയ വില എത്ര വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനം അപ്പോൾ ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ പതിനൊന്ന് ശതമാനം എഴുപത്തേഴ് ആണെങ്കിൽ നൂറ് ശതമാനം എത്രടാ കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നുമില്ല ചുമ്മാ എടുത്ത് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാനുള്ള പഴി രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം നൂറ് ഇൻറ്റു എഴുപത്തിയേഴ് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഒരു പതിനൊന്ന് 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 ഏഴ് എഴുപത്തേഴ് ഏഴ് ഇൻറ്റു നൂറ് മക്കളെ നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും എഴുന്നൂറ് സെറ്റല്ലേ ഓക്കെ ആണോ ഞാൻ ഒരു വട്ടം കൂടെ ഈ ചോദ്യം ഒന്നുകൂടെ ചെയ്യാം എൻ്റെ ഒപ്പം ഒന്ന് ചെയ്ത് നോക്കുക ബാക്കി സെറ്റാവും നമ്മളോട് പറയുന്നത് ഒരു വസ്തു നാല് ശതമാനം ലാഭത്തിൽ വിറ്റു അപ്പോഴേ നമുക്ക് മനസ്സിലാവും ആ വസ്തു വിറ്റത് എന്ന് പറയുന്നത് നൂറ്റിനാല് ശതമാനം പിന്നെന്താ പറയുന്നത് അതിന് എഴുപത്തേഴ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അതായത് ഇതിൻ്റെ കൂടെ ഒരു എഴുപത്തേഴ് രൂപയുടെ എക്സ്ട്രാ വാങ്ങിയിരുന്നെങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനമായേനെ എന്ന് പറഞ്ഞാൽ മുടക്കിയ നൂറും കിട്ടും പിന്നെ പതിനഞ്ചൂടെ ചേർത്ത് നൂറ്റി പതിനഞ്ച് ശതമാനം കിട്ടിയേനെ ഇനിയത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നൂറ്റിനാല് ശതമാനത്തിൽ ഇരുന്ന വില നൂറ്റി പതിനഞ്ച് ശതമാനമാവാൻ വിസ് മീൻസ് നൂറ്റിനാല് നൂറ്റി പതിനാല് പതിനഞ്ച് പതിനൊന്ന് ശതമാനം കൂടാനായിട്ട് നമ്മൾ എഴുപത്തേഴ് രൂപയാണ് വാങ്ങിയത് ഇവിടുന്ന് മനസ്സിലാവും എടാ പതിനൊന്ന് ശതമാനമാണ് എഴുപത്തിയേഴ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാങ്ങിയതല്ല വാങ്ങിയ വില എപ്പോഴും എപ്പോഴും തന്നെയും പിന്നെയും നൂറ് ശതമാനം പതിനൊന്ന് ശതമാനം എഴുപത്തേഴ് ആണെങ്കിൽ നൂറ് ശതമാനം എത്ര ഈ സാധനം ക്രോസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണോ ഇനി പെട്ടെന്ന് ചെയ്യാൻ നമ്മുടെ മറ്റേ മെതേഡ് എന്തുവാ പതിനൊന്ന് ഇൻറ്റു ഏഴാണ് എഴുപത്തേഴ് അപ്പം നൂറ് ഇൻറ്റു ഏഴ് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് എഴുന്നൂറ് എന്ന് വേണമെങ്കിൽ ഇങ്ങനെ വേണേലും എടുക്കാം ഓക്കെ ആണേ ഒരു മൂന്നാല് ചോദ്യം കൂടെ ഈ മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റാവും നമുക്ക് അതിലോട്ട് പോവാം അടുത്ത ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ഒരു വസ്തു ഇരുപത്തിമൂന്ന് ശതമാനം ലാഭത്തിൽ വിറ്റു എത്ര വാങ്ങിയത് ഒന്നും നമുക്കറിയില്ല നമുക്ക് ആകെ അറിയാവുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം ലാഭത്തിന് വിറ്റു ഓക്കെ ആ വസ്തുവിന് ഇരുപത്താറ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം ഇരുപത്തേഴ് ശതമാനമായേനെ എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് സിമ്പിളായ രണ്ട് സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് ഒരു വസ്തു ഇരുപത്തിമൂന്ന് ശതമാനം ലാഭത്തിന് വിറ്റു നമുക്കറിയാം ആ വസ്തു വിറ്റ് വാങ്ങിയത് നൂറ് ശതമാനത്തിനാണ് ഇരുപത്തി മൂന്ന് ശതമാനം ലാഭത്തിന് വിറ്റാൽ ആ വസ്തു വിൽക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിനാണ് ദെൻ ആ വസ്തുവിന് ഇരുപത്താറ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അതായത് ഇതിൻ്റെ കൂടെ ഒരു ഇരുപത്തി ആറ് രൂപയുടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം ഇരുപത്തേഴ് ശതമാനമായേ എന്ന് പറഞ്ഞാൽ മുടക്കിയ നൂറും കെട്ടും പിന്നെ ഒരു ഇരുപത്തേഴ് ശതമാനം കൂടെ ചേർത്ത് നൂറ്റി ഇരുപത്തേഴ് ശതമാനമായേനെ ിയത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആലോചിക്കുക നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിലിരുന്ന സാധനം നൂറ്റി ഇരുപത്തേഴ് ശതമാനമായി എന്ത് ചെയ്തപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ കൂടെ ഇരുപത്താറ് കൂട്ടിയപ്പോൾ നൂറ്റി ഇരുപത്തേഴ് ശതമാനമായി എടോ മക്കളെ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം നൂറ്റി ഇരുപത്തേഴ് ആവണമെങ്കിൽ നാല് ശതമാനം കൂടണം അപ്പോൾ ഇരുപത്തി ആറാണ് കൂട്ടിയത് നാല് ശതമാനം കൂട്ടിയാലേത് നൂറ്റി ഇരുപത്തി ഏഴ് ശതമാനം അപ്പൊ നമുക്ക് മനസ്സിലായി കൂട്ടിയ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നാല് ശതമാനമാണ് ഓക്കേ നല്ലവണ്ണം മനസ്സിലായെന്ന് കരുതുന്നു ഇനി അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കേ എടാ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം നാല് ശതമാനം അവിടെ ചേരുന്നതാണ് നൂറ്റി ഇരുപത്തിയേഴ് ശതമാനം അപ്പൊ ആ കൂട്ടിയത് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എന്തായാലും അത് നാല് ശതമാനമാണ് ഇനി എന്നിട്ടും ബുദ്ധിമുട്ടാണ് ഈ സ്റ്റെപ്പ് എഴുതിയ ശേഷം ശതമാനം എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും ഇരുപത്താറ് ഈക്വൽ ടു അവിടെ ഓൾറെഡി നൂറ്റി ഇരുപത്തേഴ് ശതമാനമുണ്ട് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം അവിടെ പോകുമ്പോൾ മൈനസ് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം എന്നാവും അപ്പോൾ നമുക്ക് കിട്ടും ഇരുപത്താറ് ഈക്വൽ ടു നാല് ശതമാനം എന്ന് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അങ്ങേ അറ്റം പറ്റിയാൽ മാത്രമേ നോക്കാവൂ സിമ്പിൾ ലോജിക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഓക്കെ ആണേ സെറ്റാണേ ഇവിടുന്ന് നമുക്ക് കിട്ടി നാല് ശതമാനം ഇരുപത്തിയാറ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാങ്ങിയ വല വാങ്ങിയ വില തന്നെയും പിന്നെയും തന്നെയും പിന്നെയും നൂറ് ശതമാനം ഈ ചോദ്യം സിമ്പിളായി ഇത്രേ ഉള്ളൂ നാല് ശതമാനം ഇരുപത്തിയാറ് ആണെങ്കിൽ നൂറ് ശതമാനം എത്ര ഒന്നുമില്ല ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാനുള്ള വഴി രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം നൂറേ ഇൻഡു ഇരുപത്തി ആറ് ഡിവൈഡഡ് ബൈ നാല് നാലും നൂറും നമുക്ക് രണ്ടു വെച്ച് വെട്ടാം ഇത് രണ്ട് ഇത് അമ്പത് ഇത് വെട്ട ഇതൊന്ന് ഇത് പതിമൂന്ന് അമ്പത് ഇൻഡു പതിമൂന്ന് എന്താണോ അതാണ് നമ്മുടെ ആൻസർ അമ്പത് ഇൻറ്റു പത്ത് അഞ്ഞൂറാ അമ്പത് ഇൻറ്റു മൂന്നെന്ന് പറയുന്നത് നൂറ്റി അൻപതാ അഞ്ഞൂറും പൂന്നൂടെ നൂറ്റമ്പതുകൂടെ ചേർത്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും അറുന്നൂറ്റി അമ്പത് ഓക്കെ ആണോ അല്ലേ പതിമൂന്ന് ഇൻറ്റു അഞ്ച് നോക്കാം അറുപത്തി അഞ്ച് ഒരു പൂജ്യം കൂടെ ചേർന്ന് നമ്മുടെ ആൻസർ അറുനൂറ്റി അൻപത് അങ്ങനെ വേണേലും നമുക്ക് ചിന്തിക്കാം സെറ്റ് അല്ലേ അപ്പോൾ ഒരേ ഒരു ചോദ്യം കൂടെ നോക്ക് ചോദ്യം എങ്ങനെ ഒരു വസ്തു പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റും അതിന് എൺപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം ഇരുപത് ശതമാനമായേനെ എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര ഇതാണ് ചോദ്യം സിമ്പിളായ രണ്ട് സ്റ്റെപ്പ് ഒരു വസ്തു പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ആ വസ്തു വിറ്റത് നൂറ്റി പത്ത് ശതമാനത്തിന് മുടക്കിയ നൂറും വേണം പിന്നെ പത്തൂടെ വേണം ശതമാനം എഴുതുമ്പോൾ സിമ്പല് കൊടുക്കണം മറക്കരുത് അതിന് എൺപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അതായത് ഇതിൻ്റെ കൂടെ ഒരു എൺപത് രൂപ കൂടെ വാങ്ങിയിരുന്നെങ്കിൽ ലാഭം ഇരുപത് ശതമാനമായേന് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇരുപ ചേർക്കരുത് ലാഭം ഇരുപന്ന് പറഞ്ഞാൽ മുടക്കിയ നൂറും കിട്ടും പിന്നെ ഇരുവോടെ ചേർത്ത് നൂറ്റി ഇരുപത് ശതമാനം ആവും ഇനിയത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ഇത് മനസ്സിലായില്ലയോ ഒന്നും കിട്ടത്തില്ല ഒന്നാലും ചോക്ക് നൂറ്റിപ്പത്ത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനമായി എന്തോ ഒരു സാധനം കൂട്ടിയപ്പോൾ എൺപത് കൂട്ടിയപ്പം മക്കളം നൂറ്റിപ്പത്ത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനം ആവണമെങ്കിൽ പത്ത് ശതമാനം കൂട്ടണം ഒന്നാലും ചോക്ക് നൂറ്റിപ്പത്ത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനമായി ഇവിടെ നൂറ്റിപ്പത്ത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനം ആവണമെങ്കിൽ പത്ത് ശതമാനം കൂട്ടണം അപ്പോൾ കൂട്ടിയ എൺപത് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയും പത്ത് ശതമാനമാണ് നൂറ്റി പത്ത് ശതമാനവും പത്ത് ശതമാനം അവിടെ ചേരുന്നതാണ് നൂറ്റി ഇരുപത് ശതമാനം അപ്പോൾ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കൂട്ടിയ എൺപതാണ് സെറ്റല്ലേ നമ്മളോട് ചോദിച്ചേക്കുന്നത് വാങ്ങിയ വിലയാണ് വാങ്ങിയ വില തന്നെയും പിന്നെയും നൂറ് ശതമാനം അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രേ ഉള്ളൂ പത്ത് ശതമാനം എൺപതാണെങ്കിൽ നൂറ് ശതമാനം എത്ര ക്രോസ് രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ നൂറേ ഇൻറ്റു എൺപത് ഡിവൈഡഡ് ബൈ പത്ത് അപ്പോൾ എട്ട് ഇൻറ്റു നൂറ് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാം എണ്ണൂറ് അല്ലേ തന്നെ ആലോചിക്കുക പത്ത് ഇൻറ്റു പത്താണ് എൺപത് അപ്പോൾ നൂറ് സോറി പത്ത് ഇൻറ്റു എട്ടാണ് എൺപത് അപ്പോൾ നൂറ് ഇൻറ്റു എട്ട് നമുക്ക് പറയാൻ കഴിയും എണ്ണൂറ് അല്ലേ തന്നെ വേറൊരു ലോജിക്കൽ ആലോചിച്ചാൽ പത്ത് ശതമാനം എൺപതാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടും എണ്ണൂറല്ലേ സെറ്റ് അപ്പോൾ ഇതേ ചോദ്യം തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഡേ മക്കളെ അടുത്ത ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ഒരു വാച്ച് ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭത്തിൽ വിൽക്കുന്നെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര ഇത് കാണുമ്പം ഭയങ്കര സംഭവം ഒന്നും വിചാരിക്കണ്ട മുമ്പേ നമ്മൾ ചെയ്ത സെയിം ചോദ്യം തന്നെ അത് വേറൊരു രീതിയിൽ എഴുതി വച്ചിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ ചോദ്യം നമുക്കൊന്നുകൂടെ പറയാം ഒരു വാച്ച് ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം ആ വാച്ച് വിൽക്കുന്നത് ൂറ്റി ഇരുപത് ശതമാനത്തിനാണ് വിൽക്കുന്നത് കാര്യം വിൽക്കുമ്പോൾ ഇരുപത് ശതമാനം ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറും വേണം പിന്നെ ഇരുപത് ശതമാനം കൂടെ വേണം ഓക്കെ ഇനി ഇനിയത്തെ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിച്ചോണം ആ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ചോണം ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റിരുന്നെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു അതായത് ഇതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ് രൂപയുടെ കൂടുതൽ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടും എന്ന് മുമ്പേ നമ്മൾ പറഞ്ഞത് വേറെ ഒരു രീതിയിൽ തിരിച്ചുവെച്ചേക്കുന്നേ ഉള്ളൂ ഒന്നുകൂടെ ആലോചിക്കുക ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റിരുന്നെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു അതായത് ഇപ്പൊ വിറ്റത് ഇതാ ഇതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ് രൂപയുടെ കിട്ടും സംഭവം ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിനാണ് വിറ്റെങ്കിൽ അപ്പൊ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ശതമാനത്തിൻ്റെ കൂടെ ഇരുന്നൂറൂടെ കൂട്ടിയാൽ ഇരുന്നൂറോടെ അധികം വാങ്ങിയാൽ നമ്മുടെ ലാഭം ഇരുപത്തഞ്ച് ശതമാനമാവും എന്ന് പറഞ്ഞാൽ മുടക്കിയ നൂറും കെട്ടും പിന്നെ ഇരുപത്തഞ്ചൂടെ ചേർത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ഇത് മനസ്സിലാക്കുക എന്നതാണ് വലിയൊരു കാര്യം നൂറ്റി ഇരുപത് ശതമാനത്തിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ് രൂപയുടെ അധികം വാങ്ങിയാൽ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം കിട്ടും എന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി അവരത് വേറൊരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ സെയിം സാധനം തന്നെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റിരുന്നെങ്കിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിൽ വിറ്റിരുന്നെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു അതായത് ഇതിൻ്റെ കൂടെ ഇരുന്നൂറ് രൂപ വാങ്ങണമായിരുന്നു ഓക്കെ ഇനിയത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നൂറ്റി ഇരുപത് ഇരുന്ന വിലയായിരുന്നു ആദ്യം ഇരുന്നൂറ് രൂപയുടെ എക്സ്ട്രാ വാങ്ങുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വില നൂറ്റി ഇരുപത് ശതമാനം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാവും എത്ര ശതമാനം കൂടും അഞ്ച് ശതമാനം നൂറ്റി ഇരുപത് ശതമാനത്തിലിരുന്ന വില നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാവാൻ അഞ്ച് ശതമാനം കൂടാൻ നമ്മൾ എത്ര രൂപ വാങ്ങി ഇരുന്നൂറ് അപ്പം മനസ്സിലായി അഞ്ച് ശതമാനമാണ് ഇരുന്നൂറ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിൻ്റെ വാങ്ങിയ വില എത്ര വാങ്ങിയ വില എപ്പോഴും 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 നൂറ് ശതമാനമാണ് അത്യാവശ്യം എല്ലാവർക്കും പറ്റും നൂറ്റി ഇരുപത് ശതമാനത്തിൻ്റെ കൂടെ അഞ്ചുകൂടെ ചേർത്ത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് മനസ്സിലാക്കാൻ ഇനി അഥവാ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശതമാനം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നാൽ മതി ഇരുന്നൂറ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി നൂറ്റി ഇരുത്തഞ്ച് ശതമാനം മൈനസ് നൂറ്റി ഇരുപത് ശതമാനം എഴുതിയാലും കിട്ടും ഞാൻ പറഞ്ഞല്ലോ അതിലോട്ടൊന്നും പോകരുത് ഇവിടെ വെച്ച് സിമ്പിളായിട്ട് ആലോചിക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായ അഞ്ച് ശതമാനം ഇരുന്നൂറ് നൂറ് ശതമാനം എത്ര ഒന്നുമില്ല ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാൻ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം രണ്ടെണ്ണം നൂറേ ഇൻറ്റു ഇരുന്നൂറേ ഡിവൈഡഡ് ബൈ ഒരെണ്ണം അഞ്ച് ഒരഞ്ച് അഞ്ച് ഐ നാല് ഇരുപത് നാൽപ്പത് നാൽപ്പതേ ഇൻറ്റു നൂറ് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും നാലായിരം എന്ന് പറയാം സെറ്റല്ലേ ഇനി നമ്മുടെ മറ്റേ രീതി പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു നാലാണ് ഇരുപത് അപ്പോൾ അഞ്ച് ഇൻറ്റു നാൽപ്പതാണ് ഇരുന്നൂറ് ഇതേ നാൽപ്പത് തന്നെ താഴെ ഒന്ന് ഗുണിച്ച് നോക്ക് നാല് മൂന്ന് പൂജ്യവും നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറഞ്ഞാൽ നാലായിരം ഇനി ഒരു കാര്യം കൂടും ഈ മോഡൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നി കാണും ആ ആദ്യം ഇരുപത് ശതമാനം ലാഭം എന്ന് പറഞ്ഞു രണ്ടാമത് ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞു ഈ ഇരുപത് ശതമാനം ലാഭവും ഇരുപത്തഞ്ച് ശതമാനം ലാഭവും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് ശതമാനം ഈ അഞ്ച് ശതമാനമാണ് ഇരുന്നൂറ് എന്ന് എല്ലാ ചോദ്യത്തിലും ഈ ഒരു രീതി ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ ഇരുപത് ശതമാനത്തിൻ്റെ വ്യത്യാസമായ അഞ്ച് ശതമാനം എല്ലാ ചോദ്യത്തിലും കിട്ടുമല്ലോ പിന്നെന്തിനാ ഇത്രയും പോകുന്നത് ഇത്രയും രണ്ട് സ്റ്റെപ്പായിട്ട് പറഞ്ഞു പോകുന്നത് എന്ന് ചിന്തിച്ച കുറേ അധികം ആളുകളെങ്കിലും ഉണ്ടാവും അവർ കണ്ടിട്ട് പറയുകയാണ് ഇത് രണ്ടും ലാഭം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഇതേ സ്ഥാനത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് ഈ ചോദ്യം വന്നു ഒരെണ്ണം ലാഭവും ഇത് ലാഭത്തിന് പകരം ഒരെണ്ണം നഷ്ടവും ഒരെണ്ണം ലാഭവും ഒക്കെ വരുവാണെങ്കിൽ ഈ പറയുന്ന വ്യത്യാസം എടുത്ത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാം ഞാൻ ഒരേ പാറ്റേണിൽ തന്നെ ചെയ്തു പോകുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ കുറച്ചുകൂടെ വലിയ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ ഇട്ടു ഒന്നുകൂടെ പറയുന്നു ഒരു വസ്തു ഉണ്ട് അത് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ ഇട്ടു അതിൻ്റെ കൂടെ നൂറ്റി അറുപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം എട്ട് ശതമാനമാകുമായിരുന്നു എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര ഒന്നൂടെ പറയുന്നു ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റു നീ എത്ര വാങ്ങിയത് വിറ്റോ ഒന്നും അറിയില്ല അതിൻ്റെ കൂടെ ഒരു നൂറ്റി അറുപത് രൂപയുടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം എട്ട് ശതമാനമായേനെ ലാഭം എട്ട് ശതമാനമായേനെ എങ്കിലതിൻ്റെ വാങ്ങിയ വില എത്ര സിമ്പിളായ രണ്ട് സ്റ്റെപ്പ് ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം ലാഭത്തിൽ വിറ്റു സോറി നഷ്ടത്തിൽ വിറ്റു അപ്പോഴേ ഓർത്തോണം ഇട നമ്മൾ മുടക്കിയത് നൂറ് ശതമാനം അത് വിറ്റപ്പോൾ പന്ത്രണ്ട് ശതമാനം നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിറ്റത് എപത്തിയെട്ട് ശതമാനത്തിനാണ് അപ്പോൾ ആ വസ്തു വിറ്റത് എൺപത്തി ശതമാനത്തിൽ ഇനി എന്തോ പറയുന്നത് അതിൻ്റെ കൂടെ നൂറ്റി അറുപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അതായത് എൺപത്തെട്ട് ശതമാനത്തിനാണ് വിറ്റത് ഇതിൻ്റെ കൂടെ നൂറ്റി അറുപത് രൂപയുടെ എക്സ്ട്രാ വാങ്ങിയിരുന്നെങ്കിൽ ലാഭം എട്ട് ശതമാനമാവുമായിരുന്നു അവിടെ ലാഭമാണ് ലാഭമാവണമെങ്കിൽ മുടക്കിയ നൂറും കിട്ടണം പിന്നെ എട്ടുകൂടെ ചേർത്ത് നൂറ്റിയെട്ട് ശതമാനമാവും ഒന്നുകൂടെ ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ മുടക്ക നൂറ് കെട്ടിയില്ല പന്ത്രണ്ട് പോയി ആ വസ്തു വിറ്റത് എമ്പത്തി എട്ട് ശതമാനത്തിന് ഇനി എന്താ പറയുന്നത് അതിൻ്റെ കൂടെ നൂറ്റി അറുപത് രൂപ ഇതിന്റെ കൂടെ നൂറ്റി അറുപത് രൂപയുടെ വാങ്ങി ലാഭം എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ മുടക്ക നൂറും കെട്ടും പിന്നെ എട്ടുകൂടെ ചേർത്ത് നൂറ്റിയെട്ട് ശതമാനം ഇനിയത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് എൺപത്തെട്ട് ശതമാനമായിരുന്ന വില നൂറ്റിയെട്ട് ശതമാനം ആവാൻ തൊണ്ണൂറ്റെട്ട് നൂറ്റിയെട്ട് ഇരുപത് ശതമാനം കൂടാൻ നമ്മൾ എത്ര രൂപ വാങ്ങി നൂറ്റി അറുപത് രൂപ ഒന്നാല് ജോക്ക് എൺപത്തെട്ട് ശതമാനത്തിൻ്റെ കൂടെ ഇരുപത് ശതമാനം കൂട്ടിയാലാണ് നൂറ്റിയെട്ട് ശതമാനം ആവുന്നത് അപ്പൊ ഇരുപത് ശതമാനം കൂടാനായിട്ട് നമ്മൾ എത്ര രൂപ വാങ്ങി നൂറ്റി അറുപത് ഇവിടുന്ന് മനസ്സിലായി എടാ ഇരുപത് ശതമാനമാണ് നൂറ്റി അറുപത് സംശയമുള്ളവരെ നൂറ്റി അറുപത് ഈക്വൽ ടു നൂറ്റിയെട്ട് ശതമാനം ഓൾറെഡി അവിടെ ഉണ്ട് മൈനസ് എൺപത്തെട്ട് ശതമാനം എന്ന് എന്നെഴുതിയാൽ കിട്ടും എന്നാലും പോട്ടെ ഇരുപത് ശതമാനം നൂറ്റി അറുപത് ശതമാനം നൂറ്റി അറുപത് എങ്കിൽ നമ്മളുടെ വാങ്ങിയ വില വാങ്ങിയ വില എപ്പോഴും തന്നെയും പിന്നെയും എത്ര ശതമാനം നൂറ് ശതമാനം അപ്പം ഈ ചോദ്യം സിമ്പിളായി ഇത്രേ ഉള്ളൂ ഇരുപത് ശതമാനം നൂറ്റി അറുപതാണെങ്കിൽ നൂറ് ശതമാനം എത്ര ക്രോസ് രണ്ടെണ്ണം ഒരെണ്ണം ൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത് ഇത് പോയി ഇത് പോയി ഒരു രണ്ട് 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 എട്ട് പതിനാറ് എട്ട് ഇൻറ്റു നൂറ് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും എണ്ണൂറ് സെറ്റല്ലേ നോക്ക് അല്ലേ തന്നെ നാലോക്ക് ഇരുപത് നൂറ്റി അറുപത് ആവണമെങ്കിൽ എട്ട് കൊണ്ട് ഗുണിക്കണം ഇതേ എട്ട് തന്നെ താഴെ കുണിച്ചാൽ നൂറ് ഇൻറ്റു എട്ട് നമുക്ക് പറയാൻ കഴിയും എണ്ണൂറ് അപ്പോൾ ഇതേപോലത്തെ ഒരു ചോദ്യം അടുത്ത ചോദ്യം ഒരു വസ്തു ഏഴ് ശതമാനം നഷ്ടത്തിൽ വിറ്റു എത്ര വാങ്ങിയത് വിറ്റതൊന്നും അറിയത്തില്ല പക്ഷേ ഏഴ് ശതമാനം നഷ്ടമാ ആ വസ്തുവിന് അറുന്നൂറ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം അഞ്ച് ശതമാനമായേനെ എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര നമുക്കറിയാം എപ്പോഴും എപ്പോഴും വാങ്ങിയ വില എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അവിടെ നിൽക്കട്ടെ ഒരു വസ്തു ഏഴ് ശതമാനം നഷ്ടത്തിൽ വിറ്റു അപ്പോൾ ആ വസ്തു വിറ്റപ്പോൾ നൂറ് നമുക്ക് കിട്ടിയില്ല ഏഴങ്ങ് പോയി അപ്പോൾ ആ വസ്തു വിറ്റത് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന് ഓക്കെ ഇനി എന്താ പറയുന്നത് നൂറിൽ ഏഴ് പോയാൽ തൊണ്ണൂറ്റിമൂന്ന് ആ വസ്തുവിന് അതായത് ഇതിൻ്റെ കൂടെ ഒരു അറുന്നൂറ് രൂപയുടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ അതായത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിനാണ് വിറ്റത് ഇതിൻ്റെ കൂടെ ഒരു അറുന്നൂറ് രൂപയുടെ ശതമാനം എഴുതുമ്പോൾ സിംബൽ ഇടണം ഒരു ഒരറുന്നൂറ് രൂപയുടെ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം അഞ്ച് ശതമാനമായേനെ എന്ന് പറഞ്ഞാൽ മുടക്കിയ നൂറും കിട്ടും പിന്നെ ലാഭമായിട്ട് ഒരു അഞ്ച് ശതമാനം കൂടെ കിട്ടും എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് ശതമാനമാവും ിയ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനമായിരുന്ന വില നൂറ്റിയഞ്ച് ശതമാനമാവും ഒരു അറുന്നൂറ് രൂപയുടെ എക്സ്ട്രാ വാങ്ങിക്കാം ഒന്നാലോ ചോക്ക് തൊണ്ണൂറ്റിമൂന്നും നൂറ്റിയഞ്ചാവണമെങ്കിൽ നൂറ്റിമൂന്നും പിന്നെ രണ്ടും പന്ത്രണ്ട് ശതമാനം കൂടും മക്കളെ തൊണ്ണൂറ്റി മൂന്നിൻ്റെ കൂടെ പന്ത്രണ്ട് ശതമാനം ചേർത്താലാണ് നൂറ്റിയഞ്ച് ശതമാനം ആവുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നൂറ്റിയഞ്ച് ശതമാനമാവാൻ നമ്മൾ അറുന്നൂറ് രൂപ വാങ്ങി പന്ത്രണ്ട് ശതമാനം കൂടാൻ നമ്മൾ അറുന്നൂറ് രൂപ വാങ്ങി അപ്പോഴെ ഓർത്തോണം പന്ത്രണ്ട് ശതമാനമാണ് അറുന്നൂറ് നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത് അതിൻ്റെ വാങ്ങിയ വില വാങ്ങിയവല എപ്പോഴും നൂറ് ശതമാനം പന്ത്രണ്ട് ശതമാനം അറുനൂറാണെങ്കിൽ നൂറ് ശതമാനം എത്ര കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നുമില്ല ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാൻ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം

നൂറ് ഇൻറ്റു അമ്പത് നമ്മുടെ ആൻസർ സിമ്പിളായി അയ്യായിരം എന്ന് പറയാം ഓക്കെ ആണോ അപ്പോൾ ഒരേ ഒരു ചോദ്യം കൂടെ ചൂടെ ടൈറ്റായ ഈ മോഡലിൽ തന്നെ ഉള്ള ഒരേ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് ഒന്ന് ക്ലാസ് നിർത്താം നമുക്ക് നമുക്കതിലോട്ട് പോവാം അടുത്ത ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഒരു വസ്തു മുപ്പത് ശതമാനം നഷ്ടത്തിൽ വിറ്റു അതിന് എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ നഷ്ടം ഇരുപത്തിരണ്ട് ആകുമായിരുന്നു എങ്കിൽ ആ വസ്തുവിന് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു അത്യാവശ്യം കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യമാണ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ചോദ്യമാണ് നല്ലൊരു പ്രശ്നമാണ് ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു വസ്തു മുപ്പത് ശതമാനം നഷ്ടത്തിൽ വിട്ടു ഓക്കെ വിറ്റോട്ടെ എത്രണോ വാങ്ങിയത് വിറ്റോന്നും നമുക്കറിയില്ല അതിന് എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ നഷ്ടം ഇരുപത്തിരണ്ട് ശതമാനമാവുമായിരുന്നു എന്നാലും നഷ്ടമാണ് പക്ഷേ ആ നഷ്ടം ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ എങ്കിൽ ആ വസ്തുവിന് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് നമുക്ക് ആദ്യം ഇവിടെ നോക്കാം അവർ പറഞ്ഞു ഒന്ന് എഴുതാം ഒരു വസ്തു മുപ്പത് ശതമാനം നഷ്ടത്തിൽ ഇട്ടു നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു വസ്തുവായാലും വാങ്ങിയ വില എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് ഒരു വസ്തു മുപ്പത് ശതമാനം നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു വിറ്റപ്പോൾ മുപ്പത് കിട്ടിയില്ല ആ വസ്തു വിറ്റത് എഴുപത് ശതമാനത്തിനാണ് ശതമാനം എഴുതുമ്പോൾ സിമ്പിളിടാൻ മറക്കരുത് ഇനി എന്താ പറയുന്നത് അതിന് എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ നഷ്ടമാ പക്ഷെ ആ നഷ്ടം ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളായിരുന്നു നഷ്ടമാണ് മുടക്കിയ നൂറ് എന്തായാലും കിട്ടത്തില്ല പോട്ടെ എന്നാൽ ഇരുപത്തിരണ്ട് ശതമാനമേ പോവുള്ളൂ നൂറ് കിട്ടത്തില്ല ഇരുപത്തിരണ്ട് പോയിട്ട് എഴുപത്തെട്ട് ശതമാനമെങ്കിലും കിട്ടും എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങിയ ഇവിടെ വരെ ഓക്കെ ആണോ ഞാൻ ഒന്നുകൂടെ പറയുന്നു ഒരു വസ്തു മുപ്പത് ശതമാനം നഷ്ടത്തിൽ കിട്ടും അപ്പോൾ ആ വസ്തു വിറ്റത എന്ന് പറയുന്നത് എഴുപത് ശതമാനത്തിന് മുപ്പത് പോയില്ലേ ഇനി എന്താ പറയുന്നത് അതിന് എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ഇതിന്റെ കൂടെ ഒരു എഴുപത്തിരണ്ട് രൂപയുടെ വാങ്ങിയായിരുന്നെങ്കിൽ നഷ്ടം ഇരുപത്തിരണ്ട് ശതമാനമായേനെ എന്നാലും നഷ്ടമാ നൂറ് കിട്ടത്തില്ല പോട്ട് ഇരുപത്തിരണ്ട് ശതമാനമായേ പോകത്തുള്ളൂ നൂറിന് ഇരുപത്തിരണ്ട് പോട്ട് എഴുപത്തിരണ്ട് ശതമാനമായെ ഇനിയത്തെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഒന്നാലോ ചോക്ക് എഴുപത് ശതമാനത്തിൽ ഇരുന്ന വില എഴുപത്തെട്ട് ശതമാനമാവാൻ നമ്മൾ എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങി ശതമാനമൊക്കെ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകരുത് സിമ്പിളിടാൻ മറക്കരുത് അല്ലെ നമുക്ക് അവസാനം വട്ടറാവും അതുകൊണ്ടാണ് എഴുപത് ശതമാനത്തിലിരുന്ന വില എഴുപത്തെട്ട് ശതമാനമാവാൻ നമ്മൾ എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങി അതായത് എട്ട് ശതമാനം കൂടാനാണ് നമ്മൾ എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങിയത് ആലോചിച്ചൊക്കെ എടാ നിങ്ങളെ ലോജിക്ക് വെച്ച് സിമ്പിളായിട്ട് ആലോചിക്കുക എഴുപത് ശതമാനവും എട്ട് ശതമാനവും കൂടെ ചേർത്ത് എഴുപത്തെട്ട് ശതമാനം കിട്ടും അപ്പോഴേ പുറത്തോടാ ഈ ചേർത്ത എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് എട്ട് ശതമാനമാ ഇനി ഒന്നും പറ്റിയില്ലേ എഴുപത്തിരണ്ട് ഈക്വൽ ടു എഴുപത്തെട്ട് ശതമാനം മൈനസ് എഴുപത് ശതമാനം എന്നൊക്കെ എഴുതാൻ പറ്റും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഒന്നുകൂടെ എഴുപത് ശതമാനത്തിലിരുന്ന വില എഴുപത്തെട്ട് ശതമാനം ആവാൻ എട്ട് ശതമാനം കൂടാൻ നമ്മൾ എഴുപത്തിരണ്ട് രൂപ അധികം വാങ്ങി അപ്പോഴേ ഓർത്തോണം മേടാ മക്കളെ എട്ട് ശതമാനമാണ് എഴുപത്തിരണ്ട് ഇവിടെ വരെ സെറ്റാണ് ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് നോർമൽ രീതിയിൽ എപ്പോഴും ചോദിക്കുന്നത് വാങ്ങിയ വില വാങ്ങിയ വില തന്നെയും പിന്നെയും തന്നെയും പിന്നെയും തന്നെയും നൂറ് ശതമാനമാണ് പക്ഷേ ഇവിടെ അതല്ല ചോദിച്ചേക്കുന്നത് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത് ചോദ്യം ശ്രദ്ധിക്കണം ആ വസ്തുവിന് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു ഇത് വേണേൽ വാങ്ങിയ വില കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇരുപത് ശതമാനം ലാഭം കിട്ടാനുള്ള വിലയൊക്കെ കാണാം അതൊന്നും പോണ്ട നമ്മൾ ഒന്നുകൂടെ ആ വസ്തുവിന് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറും വേണം പിന്നെ ഇരുപത് ശതമാനം കൂടെ വേണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ഇരുപത് ശതമാനം ലാഭം കിട്ടാനുള്ള വില നൂറ്റി ഇരുപത് ശതമാനം എത്ര ആളാവേ എന്നല്ലയോ ചോദിച്ചേക്കുന്നത് സിമ്പിൾ അപ്പോ ചോദ്യം ഇത്രയേ ഉള്ളൂ എട്ട് ശതമാനം എഴുപത്തിരണ്ടാണെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനം എത്ര ഒന്നുമില്ല ചുമ്മാ എടുത്ത് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാനുള്ള എളുപ്പവഴി വഴി രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കണം ഒരെണ്ണം ഉള്ളത് ഹരിക്കണം നൂറ്റി ഇരുപത് ഇൻറ്റു എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ എട്ട് ഇത് വെട്ടിപ്പോവും എഴുപത്തിരണ്ടും എട്ടും ഓരെട്ട് എട്ട് എണ്ണൊമ്പത് എഴുപത്തിരണ്ട് ഒമ്പതും പന്ത്രണ്ടും കൂടെ ഗുണിക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം അവിടെ നിൽക്കട്ടെ ഒമ്പതും പന്ത്രണ്ടും കൂടെ ഗുണിക്കുവാണെങ്കിൽ നൂറ്റി എട്ട് വരും നൂറ്റി എട്ടും പൂജ്യവും നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും ആയിരത്തി എൺപത് എന്ന് പറയാം ഞാൻ ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം ശ്രദ്ധയോടെ കേൾക്കും നമുക്ക് ഇതുവരെ ഓക്കെയാണ് എഴുപത് ശതമാനം എഴുപത്തെട്ട് ശതമാനം ആവണമെങ്കിൽ എട്ട് ശതമാനം കൂടണം അപ്പോൾ ആ കൂട്ടി എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് എട്ട് ശതമാനമാണ് ഇവിടുന്ന് മനസ്സിലാവും എട്ട് ശതമാനമാണ് എഴുപത്തിരണ്ട് എന്തെങ്കിലും ഒരു ശതമാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതവിടെ നിൽക്കട്ടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ആ വസ്തുവിന് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം സിമ്പിളായി ഇത്രേ ഉള്ളൂ ഇരുപത് ശതമാനം ലാഭം വേണമെങ്കിൽ മുടക്കിയ നൂറും വേണം പിന്നെ ഇരുപത് എക്സ്ട്രായും കൂടെ വേണം നൂറ്റി ഇരുപത് ശതമാനം എത്ര ആണാവേ എന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ എളുപ്പമല്ലേ അപ്പൊ ഈ ചോദ്യം വലുതായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ചോദ്യം സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ എടാ എട്ട് ശതമാനം എഴുപത്തിരണ്ടാണ് നൂറ്റി ഇരുപത് ശതമാനം കണ്ടുപിടിക്കണം ഒന്നുമില്ല ക്രോസ് ചെയ്യാം രണ്ടെണ്ണം ഒരെണ്ണം നൂറ്റി ഇരുപത് ഇൻറ്റു എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ എട്ട് രണ്ടെണ്ണം ഒരെണ്ണം ഓരെട്ട് എട്ട് എണ്ണൊൻപത് എഴുപത്തിരണ്ട് പന്ത്രണ്ട് ഇൻറ്റു ഒൻപത് ചെയ്താൽ നൂറ്റി എട്ടും പിന്നെ ഒരു പൂജ്യം ആയിരത്തി എൺപത് ഇങ്ങനെ നമുക്ക് ആൻസർ എടുക്കാം അതല്ല എങ്കിൽ നമ്മുടെ യൂഷ്വൽ മെത്തേഡ് എട്ട് എഴുപത്തിരണ്ടാവണമെങ്കിൽ ഒൻപത് കൊണ്ട് ഗുണിക്കണം ഇതേ ഒൻപത് തന്നെ താഴെ ഒന്ന് കുണിച്ച് നോക്കാം നൂറ്റി ഇരുപത് പന്ത്രണ്ട് ഇൻറ്റു ഒമ്പത് നൂറ്റി എട്ടും പൂജ്യം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ ആയിരത്തി എൺപത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഓക്കെ ആണോ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കി വില എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കുന്ന പൈസ എപ്പോഴും നൂറ് ശതമാനമായിരിക്കും പത്ത് ശതമാനം ലാഭം വിറ്റത് എപ്പോഴും നൂറ്റി പത്ത് ശതമാനത്തിനായിരിക്കും അതേ സ്ഥാനത്ത് പത്ത് ശതമാനം നഷ്ടമാണെങ്കിൽ വിറ്റത് എപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിനായിരിക്കും മുമ്പോട്ട് പോകുന്ന പല ചോദ്യങ്ങളുടെയും ബേസ് ഇതായിരിക്കും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ പടിയായി വളരെ ബേസ് തൊട്ട് നമ്മൾ ഒരു നാലോ അഞ്ചോ മോഡൽ ചോദ്യങ്ങൾ പഠിച്ചു നല്ല വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും മിനിമം ഈ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു നേരെ ടെലിഗ്രാം ചാനലിലോട്ട് ഓടിക്കോളുക അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടാവും അതുകൂടെ ചെയ്ത് നോക്കിയോളാം അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട ബെൽ ബട്ടൺ ഇന്നേബിൾ ചെയ്യുന്ന കാര്യം മറക്കണ്ട അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ അടുത്ത ഭാഗവുമായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വേഗം എന്ന് കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ് ജെറി